അല്ലാഹു തആല എന്ത് തന്നാൽ എന്താ തീറ്റി? അൽഫഅമു, മന്തി, ഷവർമ, കറക്കുകോഴി, ഇരിക്കുകോഴി, നാറിലക്കോഴി, നൂറിലക്കോഴി, പറക്കും കോഴി, പെരുപെരി ചിക്കൻ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധമായ ഖുർആനിന്റെ പല ഭാഗങ്ങളിൽ, പല ആയത്തുകളിൽ, പല താക്കീദുകൾ നമുക്ക് അല്ലാഹു തആല നൽകുന്നുണ്ട്. നബിതങ്ങൾ നമുക്കത് ഓതി പഠിപ്പിച്ചു തന്നിട്ടുമുണ്ട്. അത് കേവലം അത് ഖുർആനിൽ ഇങ്ങനെ അടച്ച് മൂടി വെക്കാനുള്ളതല്ല, അത് നമുക്ക് മനസ്സിലാക്കി അത് ജീവിതത്തിൽ പഠിക്കാനുള്ളതാണ്. അതിനാണ് പരിശുദ്ധമായ ഖുർആൻ. فَذَكِّرْ فَإِنَّ الذِّكْرَى تَنْفَعُ الْمُؤْمِنِينَ. നബിയെ ഉപദേശിക്കണേ, ആ ഉപദേശം സത്യവിശ്വാസികൾക്ക് പ്രയോജനപ്പെടും. ഉപദേശിക്കുക, നമ്മൾ ഉപദേശ നിർദ്ദേശങ്ങൾ സത്യവിശ്വാസിയാണെങ്കിൽ അത് കേൾക്കും, അത് ഉൾക്കൊള്ളും, അത് മനസ്സിലാക്കും. സത്യവിശ്വാസി അല്ല എങ്കിൽ ഈ കേൾക്കുന്നതൊന്നും അവരുടെ ഹൃദയത്തിന്റെ കൽബിന്റെ ഉള്ളിലേക്ക് അത് ഇറങ്ങൂല, അത് കേൾക്കുകയില്ല, അവർ മനസ്സിലാക്കുകയില്ല. ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അയ്നുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ ഉലൈക കൽ അൻആം ബൽഹും അളൽ ഉലൈക ഹുമുൽ ഗാഫിലൂൻ. ചില ആളുകൾക്ക് കൽബുകൾ അല്ലാഹു കൊടുത്തിട്ടുണ്ട്, ആ കൽബുകൾ കൊണ്ട് അവർ ചിന്തിക്കുന്നേയില്ല. ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, ആവശ്യമുള്ള കാര്യങ്ങളല്ല അവർ ആ കൽബ് കൊണ്ട് ചിന്തിക്കുന്നത്. അനാവശ്യമായ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ ആ കൽബ് അവർ ഉപയോഗപ്പെടുത്താറുണ്ട്. വലഹും അയ്നുൻ ലാ യുബ്സിറൂന ബിഹാ, അവർക്ക് അല്ലാഹു കണ്ണുകൾ നൽകി പക്ഷേ ആ കണ്ണുകൾ കൊണ്ട് കാണേണ്ടത് കാണുന്നില്ല, കാണാൻ പാടില്ലാത്തത് കാണാൻ ആ കണ്ണ് ഉപയോഗിക്കുകയാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, മൻ മലഅ ഐനൈഹി മിനൽ ഹറാം മലഅല്ലാഹു ഐനഹു മിനന്നാർ. കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, കണ്ണ് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ കാണാനുള്ളതാ, അത് കണ്ടിട്ട് അതിനനുസരിച്ച് അല്ലാഹുവിനെ സ്തുതി കീർത്തനങ്ങൾ പാടാനുള്ളതാണ്. ആ കണ്ണുകൾ കൊണ്ട് കാണേണ്ടത് കാണണം, കാണാൻ പാടില്ലാത്തത് കാണരുത്. അങ്ങനെ ആരെങ്കിലും ഹറാമായ നോട്ടങ്ങളിലൂടെ, ഹറാമായ ദൃശ്യങ്ങളിലൂടെ തൻ്റെ കണ്ണുകളെ അവൻ നിറച്ചാൽ മല അല്ലാഹു ഐനൈഹി മിനന്നാർ, നാളെ നരകത്തിൻ്റെ തീ കൊണ്ട് അവൻ്റെ കണ്ണുകളെ നിറയ്ക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു സഹായിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഖുർആൻ പറയുകയാണ്, പരിശുദ്ധമായ കണ്ണ് നൽകിയിട്ട് ആ കണ്ണുകൊണ്ട് കാണാത്തതെന്തേ, ആ കണ്ണുകൊണ്ട് കണ്ടിട്ട് പഠിക്കാത്തതെന്തേ. എത്രയെത്ര അപകടങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രകൃതിക്ഷോഭങ്ങൾ സംഭവിച്ചില്ലേ? മലയുടെ മുകളിൽ നിന്ന് കൂറ്റൻ പാറകൾ പോലും ഉരുണ്ട് താഴേക്ക് വീഴാറില്ലേ? എത്രയെത്ര ഉരുൾപൊട്ടലാണ്, ജലപ്രളയമാണ്, കൊടുങ്കാറ്റാണ്, എത്രയെത്ര നാശനഷ്ടങ്ങളാണ്. ഈ നഷ്ടങ്ങളിലൂടെ അതിൻ്റെ പരിസരത്തുകൂടെ നടന്നു പോകുന്ന നമ്മൾ ആ നഷ്ടം സംഭവിച്ച് കിടക്കുന്നത് കാണുമ്പോഴെങ്കിലും നിന്റെ കണ്ണുകൊണ്ട് കാണുന്ന ദൃഷ്ടാന്തങ്ങളാണത്. പക്ഷേ അതിലൂടെ നീ അകക്കണ്ണ് തുറക്കണം കേട്ടോ, അകക്കണ്ണ് തുറക്കണം കേട്ടോ. വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബർ ലഅല്ലഹും യർജിഊൻ ലഅല്ലഹും യർജിഊൻ. എത്രയെത്ര അപകടങ്ങളാണ്, എത്രയെത്ര ആപത്തുകളാണ്, എത്രയെത്ര വിപത്തുകളാണ് അല്ലാഹു നമ്മളിലേക്ക് അയക്കുന്നത്. എന്തിനാണ്? അത് മനസ്സിലാക്കാനാണ്, പഠിക്കാനാണ്, അതിൽ നിന്ന് ബോധമുള്ളവരാകാനാണ്. ലഅല്ലഹും യർജിഊൻ ലഅല്ലഹും യതളറഊൻ ലഅല്ലഹും യസ്കറൂൻ ലഅല്ലഹും യഷ്കുറൂൻ. അവർ
പഠിക്കുന്നതിനത്രേ, അവർ ചിന്തിക്കുന്നതിന് വേണ്ടിയത്രേ, അവർ മടങ്ങി വരുന്നതിന് വേണ്ടിയത്രേ, അവർ വിനയാനിതരായി അള്ളാഹുവിലേക്ക് അടുക്കുന്നതിന് വേണ്ടിയത്രേ. അതിനാണ് അള്ളാഹു ഇടയ്ക്കിടയ്ക്ക് വിപത്തുകൾ അയച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഖുർആൻ പറയുമ്പോ, ആ വിപത്തുകൾ കാണാൻ പോകുന്നവരാണ് നിങ്ങൾ കേട്ടോ. തിരൂർത്താനൂര് അപകടമുണ്ടായ സമയത്ത് അത് കാണാൻ വേണ്ടി കുറെ ആളുകൾ അവിടേക്ക് ഓടുകയാണ്. എന്തോ കാണാനും അത് വീഡിയോയിൽ പകർത്താനും ഏറ്റവും വലിയ അദാബുകൾ ഇറങ്ങുന്ന സ്ഥലത്ത് കൂടുതൽ സമയം നമ്മൾ നിൽക്കരുതെന്ന് പ്രവാചകൻ പഠിക്കുമ്പോ, പ്രവാചകൻ നമ്മളെ പഠിപ്പിക്കുമ്പോ, കൊടുങ്കാറ്റടിച്ച സ്ഥലത്തും ജലപ്രളയമുണ്ടായ സ്ഥലത്തും ഭൂമി കുലുക്കം സംഭവിച്ച സ്ഥലത്തും ഭൂകമ്പമുണ്ടായ സ്ഥലങ്ങളിലും അധികമായി നിങ്ങൾ പോയി സന്ദർശനം നടത്തണ്ട, പോയിട്ട് നിങ്ങളൊരു പാഠം ഉൾക്കൊണ്ട് അവിടെ നിന്ന് വേഗം വിട്ടുപോകണേ. എന്തിനാണത്? അത് നമുക്കൊരു പാഠമാകാൻ അതിനാണ് അല്ലാഹു കണ്ണു നന്നത്. അള്ളാഹു മനുഷ്യർക്ക് നാല് കണ്ണുകളാണ് സൃഷ്ടിച്ചത്. നാല് കണ്ണുകളാണ് അള്ളാഹു മനുഷ്യർക്ക് സൃഷ്ടിച്ചത്. അതിൽ രണ്ട് കണ്ണ് അകക്കണ്ണാണ്, അത് അവന്റെ കൽബിന്റെ ഉള്ളിലാണ് കേട്ടോ. രണ്ട് കണ്ണവന്റെ പുറമോടിയായി പുറത്ത് വെറുതെ ഒരു ഡമ്മിയായിട്ട് രണ്ട് കണ്ണിനെ അള്ളാഹു നൽകിയിട്ടുണ്ട്. ഉള്ളിലെ കണ്ണാണ്, അകക്കണ്ണിനാണ് ഏറ്റവും കൂടുതൽ പ്രയോജനമുള്ളത്. ആ അകക്കണ്ണ് കൊണ്ട് കാണുന്നതാണ് അള്ളാഹുക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് കേട്ടോ. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മഹത്തുക്കൾ കാണുന്നത് അകക്കണ്ണ് കൊണ്ടാണ്. സ്വാലിഹീങ്ങൾ അവർ അകക്കണ്ണ് കൊണ്ട് നമ്മളെ പരീക്ഷിക്കുകയും കാണുകയും ചെയ്യുമെന്ന് നബി തങ്ങൾ പഠിപ്പിച്ചില്ലേ. ഇത്തഖൂ ഫിറാസത്തൽ മുഅ്മിൻ, ഒരു സത്യവിശ്വാസിയുടെ നോട്ടം നീ സൂക്ഷിക്കണം കേട്ടോ. ഫൈന്നഹു യല്ലുറു ബിനൂരിൻ മിൻ നൂരില്ലാ. ആ മഹത്തുക്കൾ ആരിഫീങ്ങൾ ആലിഫീങ്ങൾ, അള്ളാഹുവിന്റെ ഔലിയാക്കൾ നോക്കുന്നത് ഈ ബാഹ്യത്തിലെ കണ്ണുകൊണ്ടല്ല കേട്ടോ. അവർക്ക് ഈ കണ്ണൊരു ഡമ്മിയാണ്, യഥാർത്ഥത്തിൽ അവരുടെ കൽബിന്റെ ഉള്ളിലാണ് ആ കണ്ണുള്ളത്. ആ കണ്ണുകൊണ്ട് അവർ നമ്മളെ വീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് അവരുടെ നോട്ടത്തെ നിങ്ങൾ സൂക്ഷിക്കണേ. ആദരവായ ഹബീബായ ഷഫിയായ റസൂലുള്ളാഹി, അതുകൊണ്ട് അപകടങ്ങൾ സംഭവിക്കുമ്പോ, ആപത്തുകൾ സംഭവിക്കുമ്പോ, ഈ പുറം കണ്ണുകൊണ്ട് കണ്ടിട്ട് അകക്കണ്ണിലേക്ക് ആ ഉൾക്കാഴ്ചയോടുകൂടി നമ്മളത് കാണണേ. എന്നിട്ട് റബ്ബേ സുബ്ഹാനക മാ ഖലഖ്ത ഹാദാ ബാത്തില, സുബ്ഹാനക മാ ഖലഖ്ത ഹാദാ ബാത്തില, ഫഖിനാ അദാബന്നാർ. നീ എത്ര പരിശുദ്ധനാണ് നാഥാ, നീ എത്ര പരമോന്നതനാണ് നാഥാ, നീ എത്ര ശ്രേഷ്ഠനാണ് നാഥാ, നീ എത്ര ഉത്കൃഷ്ടനാണ് നാഥാ, നീ എത്ര മഹോന്നതനാണ് നാഥാ. ഈ ലോകത്തിന്റെ അധീശാധികാരി നീയാണല്ലോ പടച്ചവനെ. ഈ ലോകമൊന്നും വെറുതെ നീ സൃഷ്ടിച്ചതല്ല നാഥാ, ഈ മലമുകളൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ല അല്ലാ. നമ്മുടെ കൺമുന്നിലൂടെ യാർ തട്ടഹസിക്കുന്ന തിരമാലകൾ കൊണ്ട് അനുഗ്രഹീതമായ ഈ സമുദ്രത്തെ വെറുതെ നീ സൃഷ്ടിച്ചതല്ല പടച്ചവനെ. മാ ഖലഖ്ത ഹാദാ ബാത്തില, ഇതൊന്നും വെറുതെ നീ സൃഷ്ടിച്ചതല്ല അല്ലാ, ഇതിലെന്തോ ഒന്ന് ഒളിഞ്ഞിരിപ്പുണ്ട് പടച്ച റബ്ബേ. ഫഖിനാ അദാബന്നാർ, ഫഖിനാ അദാബന്നാർ. മനുഷ്യർക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട ഈ സംവിധാനങ്ങൾ അത് ഉപയോഗിച്ചിട്ട് വേണ്ടവണ്ണം നിന്റെ അസ്തിത്വത്തെ മനസ്സിലാക്കാതെ നന്ദികെട്ടവനായി ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയാൽ അതിന്റെ പേരിൽ നരകത്തിലേക്ക് പോകേണ്ടി വരുമെന്നുറപ്പാണ്. അതുകൊണ്ട് നാദാ ഫഖിനാദാബന്നാ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുകൊള്ളണേ റബ്ബേ. സുബ്ഹാനക, നീ പരിശുദ്ധനാണ്, നീ പരമോന്നതനാണ്, നീ അതീശാധികാരിയാണ് പടച്ചവനെ. അതുകൊണ്ട് അല്ലാഹു പറയുകയാണ്, അഫലം യസീറു ഫിൽ അർദ്, ജനങ്ങളെ നിങ്ങൾ ഭൂമിയിൽ
ലോകത്തിലൂടെ സഞ്ചരിക്കണം, ലോകത്തിന്റെ പല ഭാഗങ്ങളിലൂടെ നിങ്ങൾ സഞ്ചരിക്കണം. ഫതകൂന ലഹും ഖുലൂബു യഅഖിലൂന ബിഹാ, അതിലൂടെ അല്ലാഹു നമുക്ക് കൽബ് തന്നിട്ടുണ്ട്, ആ കൽബിലൂടെ നിങ്ങൾ അത് ചിന്തിക്കണം കേട്ടോ. ഔ ആദാനു യസ്മഊന ബിഹാ, അല്ലാഹു തആല കാത് നൽകിയത് പെൺകുട്ടികളുടെ പൈങ്കിളി ശബ്ദം കേൾക്കാനല്ല കേട്ടോ, അല്ലാഹുവിന്റെ കലാം കേൾക്കാനാണ്, ഈ വഅദ് നസീഹത്തുകൾ കേൾക്കാനാണ്. ആഖിറത്തെ കുറിച്ച് പറയുന്നത്, പരലോകത്തെ കുറിച്ച് പറയുന്നത്, ദിക്റുകൾ ചൊല്ലപ്പെടുന്നത്, സലാത്തുകൾ ചൊല്ലപ്പെടുന്നത്, ഇസ്തിഗ്ഫാർ ചെയ്യപ്പെടുന്നത്, ഇത് കേൾക്കുന്നതിന് വേണ്ടി അല്ലാഹു നമുക്ക് കാത് നൽകി. ഈ പരിശുദ്ധമായ പള്ളിയുടെ മിനാരത്തിന്റെ സമുച്ചയത്തിൽ നിന്ന് മണിക്കൂറുകൾ കഴിയുന്തോ ഹയ്യാല സ്വലാ ഹയ്യാല ഫലാ, ഇത് കേൾക്കേണ്ടത് ഈ കാതിലൂടെയാ. അപ്പോൾ നിങ്ങളുടെ കാത് മൂടി വെക്കല്ലേ, ആ കാത് ഇമ്പമാർന്ന മധുരമായ ശൈലി കേൾക്കണേ. അതിനാണ് ഔ ആദാനു യസ്മഊന ബിഹാ, അല്ലാഹു കാത് നൽകിയത് അത് കേൾക്കാനാണ് കേട്ടോ, ഈ ഖുർആൻ കേൾക്കാനാണ് കേട്ടോ. വൈദാ തുത്ല അലൈഹി ആയാതുന വല്ല മുസ്തക്ബിറ കഅൻ يسمعه كأن أذنه وقرا كأن لم يسمعها كأن في أذنيه وقرا. പരിശുദ്ധമായ ആയത്തുകൾ ഓതപ്പെടുമ്പോ എത്രയോ പേരാണ് ഈ കാതുകളിലൂടെ ഖുർആൻ കേൾക്കാൻ ഇഷ്ടപ്പെടാത്തത്, വാഴുകൾ കേൾക്കാൻ ഇഷ്ടപ്പെടാത്തത്, ദിക്റുകളും നസീഹത്തുകളും നടക്കുമ്പോ ഇത് കേൾക്കാൻ താല്പര്യമേ ഇല്ല, അവര് വരാനോ സന്നിഹിതരാവുന്നതുമില്ല, അതിനൊരാഗ്രഹം പോലുമില്ലാത്ത എത്രയോ സമുദായം, അവരുടെ കാതുകൾ അല്ലാഹു നൽകിയത് എന്തിനാണെന്നറിയോ, ഈ സദുപദേശങ്ങൾ കേൾക്കുന്നതിന് വേണ്ടി എത്രേ. അതുകൊണ്ടാണ് അല്ലാഹു പറയുന്നത് വൈദാ തുത്ല അലൈഹി ആയാതുന വല്ലോ, പരിശുദ്ധമായ ഖുർആൻ ഓതപ്പെട്ട് കഴിഞ്ഞാൽ അവർ കേൾക്കാതെ പിന്തിരിഞ്ഞു പോവുകയാണ്. കല്ലം യസ്മഹാ, കേൾക്കാത്ത മാതിരി ഇങ്ങനെ ഒരു വാള് ഇവിടെ നടക്കുന്നില്ല, ഇങ്ങനെ ഒരു ഖുർആൻ ഇവിടെ ബോധപ്പെടുന്നില്ല, ഇങ്ങനെ ഒരു ദിക്ർ ഇവിടെ ഉരുവപ്പെടുന്നില്ല, ഇങ്ങനെ ഒരു ബാങ്ക് ഇവിടെ വിളിക്കപ്പെടുന്നില്ല എന്ന മട്ടിലാണ് ചില ആളുകളുടെ നടത്തം കേട്ടോ. കഅന്നഫി ഉദിനൈഹി വഖറാ, അവരുടെ കാതുകളിൽ എന്തോ ഒരു കുരു അടഞ്ഞിട്ടുണ്ട് കേട്ടോ. ഫബശ്ശിർഹും ബിഅദാബിൻ അലീ, അവർക്ക് നരകത്തിന്റെ ശിക്ഷയെ കൊണ്ട്, വേദനാജനകമായ ശിക്ഷയെ കൊണ്ട് ഒരു സന്തോഷ വാർത്ത അറിയിക്കണേ നബിയേ. അതിനാണ് അല്ലാഹു ഇവിടെ വാളിന് വന്ന ഒരു കാർ അവിടെ പാർക്ക് ചെയ്ത് ഹൈവേയിൽ ബ്ലോക്ക് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കണം ആ നമ്പർ. 7 കാറ് ഹൈവേയുടെ സൈഡിൽ നമ്മൾ പാർക്ക് ചെയ്തിട്ടുള്ളവർക്ക്, വേറെ ഇങ്ങോട്ടൊക്കെ പാർക്കാൻ സൗകര്യം ഉണ്ടല്ലോ അല്ലേ. അതാ ഇവിടെയൊക്കെ നല്ല സൗകര്യം ഉണ്ട്, ഒന്ന് ജസ്റ്റ് ഒന്ന് അവിടെ ബ്ലോക്ക് ആയിട്ടുണ്ടെന്ന് അറിയിച്ചു. ഒന്ന് ജസ്റ്റ് ഒന്ന് എല്ലാവരും ഒന്ന് ഒന്ന് സഹകരിച്ചു കൊടുക്കണം എൻ്റെ ആൾക്കാർ. കാർ എടുത്തുകൊണ്ട് പായ നിൽക്കണ്ട, കാറ് അവിടെ നിങ്ങൾ പാർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് വരിക. അതെ, അവിടെ പണിയെടുക്കുന്നുണ്ട്, അവർക്കതൊരു ഒന്ന് അസൗകര്യം, ഒന്ന് മാറ്റി കൊടുക്കും. അപ്പം ഇനി കാർ എടുക്കാൻ പോകുന്ന ആ ഒരു ചാൻസിൽ വല്ല കിയാനുള്ളൊരു ചാൻസുമായി അല്ലേ. അപ്പം അല്ലാഹു സുബ്ഹാനഹു വതആല ബാക്കി ശ്രദ്ധിച്ചോണേ ബാക്കി, നമുക്ക് 10:30 പരിപാടി ക്ലോസ്. ഇൻഷാല്ലാ തുടങ്ങാൻ താമസിച്ചാലും നിർത്താൻ താമസിക്കൂല, അതുകൊണ്ട് കൃത്യം കൃത്യം. അല്ലാതെ പാട്ട് വെക്കാനല്ല, ഇങ്ങനെ പാട്ട് നമ്മൾ ചെറുപ്പക്കാരൊക്കെ യുവാക്കൾ യുവാളി ബ്ലൂടൂത്ത് അങ്ങനെ കുത്തി വെച്ചിട്ട് ഇങ്ങനെ യാത്രയിലൊക്കെ എന്താ സംഭവം, എന്ത് പറഞ്ഞാലും അവന് കേൾക്കുന്നില്ല. ഈ ബംഗാളികളുണ്ടല്ലേ, പണിയെടുക്കാൻ പോകുമ്പോൾ ഫുൾ ടൈം അവരുടെ ഇതിൽ ഇത് തന്നെയാണ്, ഖുർആനല്ല
വയലല്ല, പണ്ടൊക്കെ വയൽ കേൾക്കുമായിരുന്നു. സഹോദരിമാരൊക്കെ പാചകം ചെയ്യുമ്പോൾ വയൽ കേട്ടുകൊണ്ട് പാചകം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതൊക്കെ പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോ ഒക്കെ പഴയ അവസ്ഥയിലേക്ക് ഫുട്ബോൾ കളി, പന്ത് കളി, പല കളികളിലേക്ക് തിരിച്ചു, ലോകം തിരിഞ്ഞു വന്നു. അപ്പൊ അള്ളാന്റെ പരീക്ഷണവും കൂടി വന്നു, അങ്ങനെ പരീക്ഷണങ്ങളും കൂടി. അങ്ങനെയൊക്കെ ഒരു വയൽ കേട്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പൊ പോയിട്ട് വീണ്ടും പഴയ പടിയിലേക്ക്, ജഹാലിയത്തിൽ ജഹാലത്തിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ടാണ് അല്ലാഹു പറയുന്നത്, കല്ലം യസ്മഹാ കന്ന ഫീ ഉദനൈഹി വഖറാ. പരിശുദ്ധമായ ഖുർആൻ ഓതപ്പെടുമ്പോ, വയല് ചർച്ച ചെയ്യപ്പെടുമ്പോ, വല്ലവു മുസ്തക്ബിറാ, അവർ അഹങ്കാരത്തോട് അത് കേൾക്കാതെ മടങ്ങിപ്പോവുകയാ. കല്ലം യസ്മഹാ, അത് കേൾക്കുന്ന മട്ടേ കാണുന്നില്ല. എന്തേ കാരണം? കന്നഫി ഉദനൈഹി വഖറാ, അവരുടെ കാതുകളിൽ എന്തോ ഒരു അടവ് സംഭവിച്ചിട്ടുണ്ട്, ഒരു ബ്ലോക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് അവർ ഖുർആൻ കേൾക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞത്, അം ലഹും ആദാനുൽ ലാ യസ്മഊന ബിഹാ, അല്ലാഹു അവർക്ക് കാതു കൊടുക്കുന്നു, പക്ഷേ ആ കാതുകളിലൂടെ അവർ കേൾക്കുന്നേ ഇല്ല. വലഹും അയ്യുനുൽ ലാ യുബ്സിറൂന ബിഹാ, അല്ലാഹു തആല കണ്ണു കൊടുത്തിട്ടുണ്ട്, പക്ഷേ ആ കണ്ണിലൂടെ അവർ കാണുന്നേ ഇല്ല. ഇവരെ കുറിച്ച് അല്ലാഹ് എന്താ പറഞ്ഞതെന്നറിയോ? ഉലായിക കൽ അനാം, അവർ മൃഗങ്ങളാണ്, അവർ മൃഗങ്ങളാണ്, അവർ മനുഷ്യരല്ല കേട്ടോ, അവർ മനുഷ്യരല്ല കേട്ടോ. മനുഷ്യരെ നോക്കി അല്ലാഹു പറയുന്ന ഒരു വാക്കാണ്, കാതുണ്ടായിട്ട് കേൾക്കാൻ മനസ്സിലാക്കാത്തവരെ, കൽബുണ്ടായിട്ട് ചിന്തിക്കാൻ കണക്ക് കൂട്ടാത്തവരെ, കണ്ണുണ്ടായിട്ട് കണ്ട് മനസ്സിലാക്കാൻ കഴിവില്ലാത്തവരെ, അല്ലാഹു ആ മനുഷ്യരെ കുറിച്ച് പറഞ്ഞത് ഉലായിക കൽ അനാം, അവർ മൃഗങ്ങളെ പോലെയാണ്. അല്ലാഹു അക്ബർ. സ്കൂളിൽ പഠിക്കാൻ പോകുമ്പോൾ കുട്ടികൾ പഠിച്ചില്ലെങ്കിൽ കഴുതേ, അധ്യാപകൻ വിളിക്കുന്ന വിളി അങ്ങനല്ലേ, കഴുത, നീ എന്താ പഠിച്ചേ, മൃഗമേ എന്നൊക്കെ പറയാറില്ലേ, മൃഗമേ. എന്നാ ഒരു മനുഷ്യൻ പഠിക്കാതെ വരുമ്പോ, ചിന്തിക്കാതെ വരുമ്പോ, സ്കൂളില് ഹോംവർക്ക് ചെയ്യാതെ വരുമ്പോ കഴുത എന്നൊക്കെ വിളിച്ച് പറയുന്ന, ആക്ഷേപിക്കും നമ്മുടെ അധ്യാപകന്മാർ. അതുപോലെയാണ് അല്ലാഹു തആല നമ്മളെ വിളിച്ച് വിളി. കണ്ണ് നിനക്ക് തന്നു, നീ സീരിയലും ടിക്ടോക്കും കണ്ടിട്ട് ഇങ്ങനെ സമയം കളയാണ്. കാത് തന്നു, പാട്ട് കേട്ടിട്ട് നീ സമയം കളയാണ്. കൽബ് തന്നു, ഓളെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് 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 നിന്റെ ടൈം കളയാണ്. ഇത് കറക്റ്റല്ലേ? ഇത് മൂന്നും കറക്റ്റല്ലേ? കറക്റ്റായിട്ട് നമ്മൾ എല്ലാ ദിവസവും മുടങ്ങാതെ ഫേസ്ബുക്ക് നമ്മൾ കാണുന്നു, ഇൻസ്റ്റാഗ്രാം കാണുന്നു, വാട്സപ്പ് കാണുന്നു, യൂട്യൂബ് കാണുന്നു. മയ്യത്ത് വീട്ടിൽ പോയാലും, മയ്യത്തടക്കാൻ പോയാലും, ആശുപത്രിയിൽ സന്ദർശനത്തിന് പോയാലും, കല്യാണ വീടുകളിൽ പോയാലും, ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോയാലും, ഈ മൊബൈലില്ലാത്ത നമുക്കൊരു ജീവിതമേ ഇല്ല. വാഹനത്തിൽ കയറിയാലും നീയാണ്, മയ്യത്ത് വീട്ടിൽ പോയാലും നീയാണ്, മൗലൂദ് ഓതാൻ പോയാലും നീയാണ്. പണിയൊന്നും നടക്കില്ല, ഇവിടെ ഇത് തന്നെ ഫുൾ ടൈം 24 മണിക്കൂർ ഇത് തന്നെയാണ് സമയം. എവിടെ ചെന്നാലും ഇത് തന്നെയാണ് ഇല്ലേ, ഇത് തന്നെയല്ലേ കണ്ണ് കാണുന്ന, അതാണ്. എന്നാലെടുത്ത് ഖുർആൻ നോക്കാനും, ആ യൂട്യൂബില് പരിശുദ്ധമായ ഖുർആൻ ഉണ്ട്, ഇമ്പമാർന്ന ശൈലിയിൽ ഖുർആൻ കേൾക്കുന്നുണ്ട്, അതൊന്ന് കേൾക്കാൻ ഈ ചെവി ഉപയോഗപ്പെടുത്താറുണ്ടോ? സമയമില്ല. അതാ ഞാൻ ചോദിക്കുന്നത്, നമ്മൾ ജീവിക്കുന്നതിന്റെ ലക്ഷ്യം എന്താ? KL 14M 70 8 7 KL 14Z 36 ഗോവ നമ്പർ 65 07 നൂറുദ്ദീൻ ഉണ്ടിയെന്നോ? നൂറുദ്ദീൻ നേരത്തിൽ പായ നിൽക്കണ്ട, കൊണ്ട് ഒതുക്കിട്ട് നീ ബാ. KL 60 78 54 KL 60 32 75 3-5 വണ്ടി പെട്ടെന്ന് മാറ്റിട്ട് വേഗം പോയി, വേഗം പോയി, വേഗം വരും, വേഗം വരും. നല്ല ശ്രദ്ധിച്ചോണേ, നമ്മുടെ മൂഡ് മാറിപ്പോരുത്, ചിന്ത മാറിയാൽ എല്ലാം പോകും. റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ചില സ്ഥലത്ത് ബോർഡ്, ശ്രദ്ധ മരിച്ചാൽ അപകടം സംഭവിക്കുന്നു ഡ്രൈവർക്ക്. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ ലക്ഷ്യം
നേരെ എങ്ങോട്ടാണെന്നുള്ളത് നമ്മൾ പറയും. അപ്പോൾ അത് നമുക്ക് നമ്മുടെ ലക്ഷ്യം, ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തണം. അപ്പോൾ അള്ളാഹു നമുക്ക് തന്ന ഈ അവയവങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഇത്രയൊക്കെ അള്ളാഹു നമുക്ക് തന്നു. കാത് തന്നത് എന്തിനാണ്? കണ്ണ് തന്നത് എന്തിനാണ്? അതാണ് അള്ളാഹു പറഞ്ഞത്. മലപ്പുറത്തൊക്കെ ജലപ്രളയം സംഭവിച്ചു, ഉരുൾപൊട്ടൽ സംഭവിച്ചപ്പോ ഈ വിനീതൻ അവിടേക്ക് പോയി. ഒരുപാട് സഹോദരി സഹോദരങ്ങളടക്കം നിന്നിട്ട് സെൽഫി എടുക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. പൊട്ടി വന്ന സ്ഥലം, വലിയ വലിയ പാറക്കല്ലുകളൊക്കെ വീണ് അള്ളാഹിന്റെ അദാബ് വന്ന സ്ഥലം, അവിടെ നിന്നിട്ട് സെൽഫി എടുക്കുന്നു, തലയിൽ തട്ടൊക്കെ ഇട്ടിട്ട്. ഞാൻ ഇങ്ങനെ ആലോചിച്ചു പോയി, ഒന്നാലോചിച്ചു പോയി, എന്താ കൗമിന്റെ അവസ്ഥ? അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങിയ സ്ഥലത്ത് അധിക നേരം നിൽക്കരുതേ, അള്ളാഹുവിന്റെ ആദാബ് ഇറങ്ങിയ സ്ഥലത്ത് കൂടുതൽ സമയം നിൽക്കരുതേ. ഈ കാറൂനെയൊക്കെ ഇടിച്ചു താഴ്ത്തിയ സ്ഥലമുണ്ടല്ലോ, ഈജിപ്തിൽ പോയാൽ കാണാം. ഞങ്ങൾ ഈജിപ്തിൽ സന്ദർശിക്കുന്ന സമയത്ത് അവിടെ പോകുമ്പോൾ നമ്മൾ നൽകുന്ന ഉപദേശമാണ്, ആ കടൽ നമുക്ക് കാണാം, അവിടെയാണ് കാറൂൺ ഇടിച്ച് തകർത്ത് അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങിയ സ്ഥലമാണ്. അതുകൊണ്ട് പെട്ടെന്ന് അവിടെ നിന്ന് പോകണം, അവിടെ പോയി കാണുക, പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് കാണുക, അവിടെ നിന്ന് പെട്ടെന്ന് പോവുക. കാരണം എന്താ? വഖസഫ്നാ ബിഹി വബിദാരിഹിൽ അർദ്, അവനെയും അവന്റെ ഭവനത്തെയും നാം ഇടിച്ചു താഴ്ത്തിയത് ആ സ്ഥലമാണ്. അതല്ലാന്റെ ശിക്ഷ ഇറങ്ങിയ സ്ഥലമാണ്. അവിടെ അധിക നേരം നമ്മൾ ആരും നിൽക്കാൻ പാടില്ല. പക്ഷേ അത് ജനങ്ങൾ മറന്നുപോകുന്നു. ഇന്ന് അല്ലാന്റെ ശിക്ഷ ഇറങ്ങിയ സ്ഥലത്ത് പോയി നിന്ന് സെൽഫി എടുക്കുന്ന അവസ്ഥയിലേക്ക് മനുഷ്യൻ അധപതനത്തിന്റെ ചെളിക്കുഴിയിലേക്ക് വീണുപോയി. നൗദുബില്ല. ഇനി എപ്പോഴാണ് ഇവന് ബോധമുണ്ടാവുക? അതാണ് പഠിച്ചവൻ നമ്മളോട് പറഞ്ഞത്. അഫലം യസീറൂ ഫിൽ അർദ് ഫതകൂന ലഹും ഖുലൂ يعقلون بها او اذان يسمعون بها فانها لا تعمى الابصار ولكن تعمى القلوب التي في الصدور. കണ്ടിട്ടും പാഠം പഠിക്കാത്തവനെ കുറിച്ച് അല്ലാഹ് പറഞ്ഞ വാക്കെന്തെന്നറിയോ? വലാക്കിൻ തഅമൽ ഖുലൂബുല്ലതീ ഫിസ്സുദൂർ. അവന്റെ കൽബിലുള്ള കണ്ണ് അണഞ്ഞു പോയി കേട്ടോ, അതിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി കേട്ടോ. അകക്കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടാൽ പുറം കണ്ണിരിക്കുന്നത് കൊണ്ട് യാതൊരു ഫായിദയുമില്ല. ഒറിജിനൽ ഡൂപ്ലി, ഒറിജിനൽ ആണ് അകക്കണ്ണ്. അതിന് ക്ഷതം സംഭവിച്ചാൽ പുറം കണ്ണുകൊണ്ട് യാതൊരു ഫായിദയില്ല. ഇത് ഡൂപ്ലിയാണ്, ഒറിജിനൽ അതാണ്. കാരണം ഔലിയാക്കൾ കാണുന്ന ആ കണ്ണുകൊണ്ടാണ്, മഹത്തുക്കൾ കാണുന്നത് ആ കണ്ണുകൊണ്ടാണ്, ആരിഫ്യങ്ങൾ കാണുന്നത് ആ കണ്ണുകൊണ്ടാണ്. അങ്ങനെയാണ്, ആ കണ്ണുകൊണ്ടാണ് നമുക്ക് ചിന്തിക്കാൻ പറ്റുക, അള്ളാഹയെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുക. ولكن تعمى القلوب التي في الصدور. അതാണ് അല്ലാഹ് പറഞ്ഞത്. ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അയുനുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ ഉലൈക കൽ അൻആം ഉലൈക കൽ അന്നാം. അവർ മൃഗങ്ങളാണ് കേട്ടോ എന്ന് അല്ലാഹ് പറഞ്ഞിട്ട് പെട്ടെന്ന് ചുവട് മാറ്റുകയാ. ബൽ ഹും അളൽ, മൃഗങ്ങളെക്കാൾ മോശമാണ് കേട്ടോ. മൃഗങ്ങളെന്ന് പറഞ്ഞിരുന്നേ പിന്നെയും സമാധാനം ഉണ്ടായിരുന്നു. അല്ലാഹ് അതിനേക്കാൾ മോശമാണെന്നാ പറഞ്ഞത്. മൃഗങ്ങളുടെ സ്ഥാനം പോലും ഇല്ലാതർത്ഥം. കാരണം മൃഗങ്ങൾക്ക് അല്ലാഹുത്തല എത്ര ഒരു നിഅമത്ത് കൊടുത്തിട്ടുള്ളത്. സൂറത്തുൽ അൻആം, പരിശുദ്ധമായ ഖുർആനിലെ 114 അധ്യായങ്ങളിൽ ഒരധ്യായം അള്ളാഹു മൃഗങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചില്ലേ? സൂറത്തുൽ അൻആം. വെള്ളിയാഴ്ച ദിവസത്തിൽ, ജുമാ ദിവസത്തിൽ നമ്മൾ ഓതുന്ന സൂറത്ത് ഏതാണ്? ഇലൽ ഇബിലി കൈഫ ഖുലിഖത് വ ഇലസ്സമാഇ കൈഫ റുഫിഅത് വ ഇലൽ ജിബാലി കൈഫ നുസിബത് വ ഇലൽ അർളി കൈഫ സുതിഹത് ഫദക്കിർ ഇന്നമാ
ചിന്തിക്കുന്നില്ലേ? മൃഗങ്ങളിലേക്ക് നോക്കിയിട്ടല്ല പറയുകയാ, ഏ മനുഷ്യ മൃഗങ്ങളിൽ നിങ്ങൾക്ക് പാഠമുണ്ട് കേട്ടോ. നോക്കൂ സഹോദരങ്ങളെ, മനുഷ്യരെക്കാൾ മൃഗങ്ങൾക്ക് സ്ഥാനം നൽകിയല്ല പറയുകയാണ്. ആ ഒട്ടകത്തെ സൃഷ്ടിച്ചത് എങ്ങനെയാണെന്ന് നീ ഒന്ന് ചിന്തിക്കൂ മനുഷ്യ. ആ ഒട്ടകത്തിന്റെ മഹത്വത്തെ അല്ലാഹു നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഒട്ടകം ദിവസത്തിൽ 25 കിലോമീറ്റർ, 50 കിലോമീറ്ററുകളോളം 25 മൈൽ സ്പീഡിൽ അത് സഞ്ചരിക്കും. ഒട്ടകം സഞ്ചരിക്കും. വെള്ളമൊന്നും കുടിക്കേണ്ട ആവശ്യമില്ല, വെള്ളമൊക്കെ ശേഖരിച്ചു വെക്കും. എത്ര വലിയ ചൂടിനെയും അതിജയിച്ചു കൊണ്ടത് സഞ്ചരിക്കും. അല്ലാഹു അതിനുള്ള തൗഫീഖ് അതിന് കൊടുത്തിട്ടുണ്ട്. അല്ലാഹു തആല നമ്മുടെ അടുത്ത് പറയണം, ആ മൃഗങ്ങൾ നിങ്ങളെക്കാൾ എത്ര ശ്രേഷ്ഠമല്ലേ, അതല്ല എന്റെ അർത്ഥം. കാരണം മൃഗങ്ങൾക്ക് നന്ദിയുണ്ട്. മൃഗങ്ങൾ നമ്മൾ അതിനെ ഏതൊരു നിലയിലേക്ക് ശീലിപ്പിച്ചെടുക്കുന്നുവോ അതേപോലെ ആ മൃഗങ്ങൾ നമ്മളോടുകൂടി ഇണങ്ങുമത്രേ. അതാണ് മൃഗങ്ങൾ. മൃഗങ്ങൾ അതാണ്. ഈ പോലീസുകാരും പട്ടാളൊക്കെ ഈ പട്ടിയെ കൊണ്ടുനടക്കുന്ന നായയെ കൊണ്ടുനടക്കുന്ന എന്തിനാണ്? അങ്ങനെ ശീലിപ്പിക്കുമ്പോൾ കറക്റ്റായിട്ട് ആ വഴികളിലൂടെ അത് സല്യൂട്ട് വരെ ചെയ്യുന്ന പട്ടികളുണ്ട്, നായകളുണ്ട്, സല്യൂട്ട് ഇടിക്കുന്ന നായകളുണ്ട്. നമ്മളൊക്കെ വീടുകളിൽ നിന്ന് പൂച്ചയെ വളർത്തുന്നുണ്ടല്ലോ, എത്ര വലിയ സ്നേഹമാണ്. നേരം വെളുക്കുന്ന ഉടനെ ഓടി വരും, മടിയിലിരിക്കും, ഭക്ഷണത്തിന് വേണ്ടി നോക്കിയിരിക്കും, എത്ര വലിയ സ്നേഹമാണ്. അപ്പൊ ഒരുപക്ഷെ ഈ മനുഷ്യൻ, അല്ലാഹു ഇത്രയും നിഅമത്ത് അനുഗ്രഹം കൊടുത്തിട്ട് ഈ മനുഷ്യൻ അല്ലാഹയെ മറന്നു പോകുമ്പോ അല്ലാഹു സുബ്ഹാനഹു വതആല മൃഗങ്ങളിലേക്ക് നോക്കിയിട്ട് പറയുകയാണ്, ആ മൃഗങ്ങൾ അല്ലാഹുക്ക് വേണ്ടി സുജൂദ് ചെയ്യുന്നില്ലേ? അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു മാ ഫിസ് സമാവാത് വമാ ഫിൽ അർദ് വശംസു വൽ ഖമറു വൻ നുജൂമു വൽ ജിബാലു വശ جر والدواب وكثير من الناس. ലോകത്തുള്ള സകലമാന വസ്തുക്കളും അള്ളാഹ്ക്ക് വേണ്ടി ആരാധന അർപ്പിക്കുമ്പോ, അവനെ സുജൂദ് ചെയ്യുമ്പോ അള്ളാഹു അതിൽ എടുത്തു പറഞ്ഞത് വദ്ദവാബ്. മൃഗങ്ങളും അള്ളാഹുവിനെ അനുസരിക്കുന്നുണ്ട് കേട്ടോ മനുഷ്യരേ, അള്ളാഹുവിനെ അനുസരിക്കുന്നുണ്ട് കേട്ടോ. പല നിലയ്ക്കും അവർ ആ മൃഗങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുന്നവരാണ്. ഉലമാക്കൾ പറയുന്നു അവർ റുക്കൂഇലാണ്, സദാ സമയവും അവർ റുക്കൂഇലാണ്. പശു നടക്കുന്നത് മൃഗങ്ങളെ നടക്കുന്നത് കണ്ടില്ലേ? അവർ റുക്കൂഇലാണ്, അവരുടെ ഇബാദത്ത് റുക്കൂഇലാണ്. ഉദരജീവികൾ നടക്കുന്നത് കണ്ടില്ലേ? പാമ്പുകളും തേളുകളും ഉദരജീവികൾ ഭൂമിയിൽ നിലത്ത് ഇഴഞ്ഞു നടക്കുമ്പോ അവർ നെറ്റിത്തടം സുജൂദിൽ ചെയ്തുകൊണ്ട് അവർ സുജൂദിലായി നിലത്ത് അള്ളാഹുമായി ബന്ധപ്പെട്ടാണ് അവരുടെ ഇബാദത്ത്. മലകളിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ? പർവ്വതങ്ങൾ അത്തഹ്യാത്തിൽ അങ്ങനെ ഇരുത്തത്തിലാണ് അവരുടെ ഇബാദത്ത്. അങ്ങനെ പല നിലയ്ക്കുമുള്ള ഇബാദത്തുകൾ അള്ളാഹുക്ക് വേണ്ടി ലോകത്ത് നടക്കുമ്പോ, മനുഷ്യരെ അള്ളാഹു സകലമാന വസ്തുക്കളിൽ നിന്നും ശ്രേഷ്ഠനാക്കിയപ്പോ, മനുഷ്യ നിന്റെ കാതുകൊണ്ട് നീ അള്ളാഹുവിനെ കേൾക്കാൻ തയ്യാറാകുന്നില്ല, കണ്ണുകൊണ്ട് അള്ളാഹുന്റെ ദൃഷ്ടാന്തങ്ങൾ കാണാൻ തയ്യാറാകുന്നില്ല, കൽബുകൊണ്ട് അള്ളാഹുവേ ആഖിറം എന്തായിരിക്കും പടച്ചവനെ, ഖബർ എന്തായിരിക്കും പടച്ചവനെ, മുൻകറ നക്കീറിന്റെ കോലം എന്തായിരിക്കും അല്ലാ, നാളെ ആഖിറത്തിൽ മഹ്ശറിന്റെ അവസ്ഥ എന്താണെന്ന് ഈ കൽബ് കൊണ്ട് നമ്മൾ ചിന്തിക്കാറുണ്ടോ? അല്പമെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ചിന്തിക്കുന്നുണ്ടോ? അല്ലാഹുവിന്റെ ഔലിയാക്കൾ ചിന്തിക്കും കൽബ് കൊണ്ട്. നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ പടച്ചവനെ, റബ്ബേ യാ അല്ലാ, ഞാൻ ഇന്ന് ഉറങ്ങുന്നു, നാളെ എഴുന്നേക്കുമോ പടച്ചവനെ, എന്റെ അവസ്ഥ എന്തായിരിക്കും? ഞാൻ ഉണരുവോ പടച്ചവനെ? ഞാൻ ഇന്ന് എ സി റൂമിൽ കിടക്കുന്നു, നാളെ ഞാൻ എവിടെയായിരിക്കും അല്ലാ? താനൂരിൽ ബോട്ടിലേക്ക് കയറുമ്പോ അവര് കരുതിയോ അള്ളാഹുവേ ഇത് ഞങ്ങളുടെ അവസാനത്തെ യാത്രയാണെന്ന് ആരെങ്കിലും അത് കരുതിയിരുന്നോ? ഓർക്കണേ ആ ബോട്ടിലേക്ക് കയറുമ്പോ ചില കുടുംബങ്ങൾ ബാങ്ക് വിളി കേട്ടപ്പോ നമസ്കരിച്ചിട്ട് പോകാം എന്ന് കരുതി അവർ മടങ്ങിയപ്പോൾ പിന്നീട് അവർ കേൾക്കുന്നത് ദുരന്ത വാർത്തയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിളിക്ക് ആദ്യം ഉത്തരം നൽകാൻ തയ്യാറായപ്പോ അപകടക്കിണിയിൽ നിന്ന് അല്ലാഹു അവരെ സംരക്ഷിക്കുകയായി. അല്ലാഹു അവർക്കെല്ലാം പുറത്തു കൊടുക്കട്ടെ, ശുഹദാക്കളുടെ പദവികൾ കൊടുത്ത് അല്ലാഹു അവരെ ആദരിക്കട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ.
നമ്മൾ ചിന്തിക്കണം. ഓരോ വിപത്തുകളും നമുക്കൊരു പാഠാകണം. അതിനാണ് കൽബ്. അല്ലാഹ് പടച്ചവരെ, നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? നമ്മൾ ഇതിനെ കുറിച്ച് ചിന്തിക്കാത്ത എന്ത്? ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ. ചിന്തിക്കാത്ത ഒരു വിഭാഗമായിരുന്നു ഈ ബനു ഇസ്രായേലികൾ. എത്ര കൊണ്ടാലും പാഠം പഠിക്കാത്ത ഒരു വർഗമായിരുന്നു ബനു ഇസ്രായേലികൾ. അവരുടെ കൽബ് കസ്വത്തുൽ കൽബാണ്, കടുത്ത കൽബുകളാണ്, ഒരു ദയയില്ലാത്തവരാണ്. അവരെ കുറിച്ച് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖുർആനിൽ പറഞ്ഞത് ഇങ്ങനെയാണ്, സുമ്മ ഖസത് ഖുലൂബുകും മിൻ ബഅദി ദാലിക് ഫഹിയ കൽ ഹിജാറ ഫഹിയ കൽ ഹിജാറ. പാറപോലെ കടുത്ത മനസ്സിന്റെ ഉടമകളായിരുന്നു ബനു ഇസ്രായേലികൾ. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഇടങ്ങേറാക്കിയ ഒരു വിഭാഗമായിരുന്നു ഇസ്രായേലികൾ. ഇന്ന് ലോകത്ത് 10% ആ 10% ഇന്ന് ലോകത്തെ നിയന്ത്രിക്കുന്നത് നിങ്ങൾക്കറിയോ? ഇന്നും ബൈത്തുൽ മുഖദ്ദസിൽ കയറിയിട്ട് പരിശുദ്ധമായ റമദാനിലും ജുമാ ദിവസങ്ങളിലും നമസ്കരിക്കുന്ന അള്ളാഹുവിന്റെ ദാസന്മാരെ തുരുതുര വെടിയുതിർത്തിക്കൊണ്ടവരെ കൊന്നുകളയുകയല്ലേ? അത്രത്തോളം കടുപ്പം മനസ്സിന്റെ ഉടമകളാണ്. കുഞ്ഞു മക്കളോട് ദയയില്ല, വൃദ്ധന്മാരോട് ദയയില്ല, വൃദ്ധജനങ്ങളോട് ദയയില്ല, ഓർക്കണേ സ്ത്രീകളോട് പോലും ദയയില്ലാത്ത ആ ഒരു വർഗത്തെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് എന്തെന്നറിയോ? പാറക്കല്ലു പോലെ കടുത്ത മനസ്സുള്ളവരാണ് അവർ കേട്ടോ. എന്ത് പറഞ്ഞാലും അങ്ങോട്ട് കേൾക്കൂല. ثم قست قلوبكم من بعد ذلك فهي كالحجاره എന്നിട്ട് അല്ലാഹു ഒന്ന് കൂട്ടി ചേർക്കുകയാണ്, ഔ അഷദ്ദു ഖസ്വാ, പാറക്കല്ലിനേക്കാൾ അവരുടെ കൽബ് കടുത്തുപോയെന്ന് പറഞ്ഞാൽ പാറക്കല്ലുകൾക്കും അല്പം അല്ലാഹുവിനോട് ദയയുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. നേരത്തെ മൃഗത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ മൃഗങ്ങളെക്കാൾ കടുപ്പായി പോയി. ഇല്ല, മൃഗങ്ങൾക്ക് അല്ലാഹുവിനോട് അടുപ്പമുണ്ട്, പാറക്കല്ലുകളെക്കാൾ ഈ ബനു ഇസ്രായേലിന്റെ കൽബുകൾ കടുത്തുപോയി. എന്നിട്ട് അല്ലാഹു പറഞ്ഞ വാക്കെന്താ? ഔ അഷദ്ദു ഖസ്വാ, കല്ലുകളെ പോലെയല്ല കല്ലുകളെ കാട്ടിലും കടുത്ത് വായിപ്പോയി. കാരണം എന്താ? എന്നിട്ട് അല്ല കല്ലിനെ ഉപമിക്കുകയാണ്. കല്ലുകളാകാ, കല്ലുകൾ മലയുടെ മുകളിൽ നിന്ന് ഇങ്ങനെ വീഴുന്നു. സുമ്മ ഖസത് ഖുലൂബുകും മിം ബഅദി ദാലിക് ഫഹിയ കൽ ഹിജാരതി ഔ അഷദ്ദു ഖസ്വാ ഫഇന്ന മിനൽ ഹിജാറ ലമാ യതഫജ്ജറു മിൻഹുൽ അൻഹാർ വഇന്ന മിൻഹാ ലമാ യശഖഖു ഫയഖ്റുജു മിൻഹുൽ മാ വഇന്ന മിൻഹാ ലമാ യഹ്ബിതു മിൻ ഖശ്യത്തില്ലാഹ്. കല്ലുകൾ നമുക്കറിയാലോ, പത്രത്തിൽ വായിക്കാറില്ലേ? കൊങ്കൺ റെയിൽവേയിലൂടെ പാളത്തിൽ ഇതാ ബ്ലോക്ക് സംഭവിച്ചിരിക്കുന്നു. എന്താണ് കാരണം? മലയിടിഞ്ഞ് കല്ലുകൾ വീണിരിക്കുകയാണ്. നമ്മൾ ഹൈറേഞ്ച് പ്രദേശത്തുകൂടെ യാത്ര ചെയ്യുമ്പോ, വയനാട് ചുരം കയറുമ്പോ, അതല്ലെങ്കിൽ നമ്മൾ മടിക്കേരിയിലേക്ക് പോകുമ്പോ, വലിയ വലിയ മലയുടെ മുകളിൽ നിന്ന് പാറക്കല്ലുകൾ ഉരുണ്ട് റോഡിന്റെ നടുവിൽ ഗതാഗത തടസ്സം സൃഷ്ടിക്കുമ്പോ, ഓർക്കണേ ഈ ആയത്ത് മുസ്ലിമായ നിങ്ങൾ ഓർക്കണം കേട്ടോ. എന്താണെന്നറിയോ? ആ കല്ല് അല്ലയെ ഭയപ്പെട്ടതാ, ആ കല്ല് അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്തതാ, ഇത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. ഫഇന്ന മിനൽ ഹിജാറത്തി യഹ്ബിതു മിൻ ഖശിയത്തില്ലാഹ് ഫഇന്ന മിൻഹാ ലമാ യഹ്ബിതു മിൻ ഖശിയത്തില്ലാഹ്. പടുകൂറ്റൻ പാറക്കല്ലുകൾ പർവ്വത സാനുക്കളിൽ നിന്ന് താഴേക്ക് വീഴുന്നത് അല്ലാ നിന്നെ ഭയന്നിട്ടാണ് പടച്ചവനെ, നിന്റെ ശിക്ഷയെ ഭയന്നിട്ടാണ് പടച്ചവനെ. ഇതേ കല്ലുകളാണ് നാളെ നരകത്തിൽ കത്തിക്കപ്പെടുന്നതെന്ന് ഖുർആൻ. അതുകൊണ്ടാണ് കല്ല് പേടിക്കുന്നത്. കല്ലിന് പേടിയുണ്ട്, മനുഷ്യന് പേടിയില്ല. അല്ലേ, ഞാനതാ പറഞ്ഞത്, നമ്മുടെ ലക്ഷ്യം എന്താന്ന് ആദ്യം മനസ്സിലാക്കണം. അതിനാണ് നമ്മൾ ഈ വാള്. നമ്മുടെ ലക്ഷ്യം മനസ്സിലാക്കണം, അതിനാണ് നമ്മുടെ വാള്. പള്ളി പണിഞ്ഞത് എന്തിനാണ്? പള്ളിയുടെ ലക്ഷ്യം എന്തിനാണ്?
എന്തിനാണ് മസ്ജിദ്? നിസ്കരിക്കാന്ന. നിസ്കരിച്ചുള്ള ഗുണം എന്താണ്? നിസ്കരിച്ചുള്ള ഗുണം എന്താണ്? ഇച്ചമാര് മനസ്സിലാക്കിയിട്ടാണോ നമ്മൾ നിസ്കരിക്കുന്നത്? നമ്മൾ നമസ്കരിച്ചാൽ ഉണ്ടാകുന്ന ഗുണം എന്താണ്? അതാണ്. നമ്മുടെ ഉമ്മമാർ പഠിക്കണം, അവര് നമസ്കരിച്ചാൽ ഉണ്ടാകുന്ന ഗുണം എന്താണ്? ഇത് പഠിക്കണ്ട, മനസ്സിലാക്കണ്ടേ. നമ്മളിങ്ങനെ വെറുതെ പള്ളിയും പണിഞ്ഞിട്ട് പൈസയും കൊടുത്തിട്ട് നമ്മളിങ്ങനെ നിസ്കരിക്കുന്നു. കുറെ പേര് നിസ്കരിക്കും, കുറെ പേര് കളിക്കും, കുറെ ആളുകൾക്ക് നിസ്കാരം ഇല്ല, കുറെ ആൾക്കാർ കളിച്ചു ചിരിച്ചിരിക്കും. എന്തിനാണിത്? എന്തിനാണ്? ഇതിന്റെ ലക്ഷ്യം എന്താണ്? എന്തെങ്കിലും ഒരു ലക്ഷ്യം നമുക്ക് വേണ്ടേ? ദുബായിൽ പോകുന്നത് എന്തിനാണ് ലക്ഷ്യം? ഒന്നിലും ജോലി ചെയ്യണം, അല്ലെങ്കിൽ സ്വർണം കടത്തണം, രണ്ടാളൊന്നും ഉറപ്പായിരിക്കണം. എന്തിനാണ് നമ്മൾ ഗൾഫിലേക്ക് പോകുന്നത്? എന്തിനാണ് പഠിക്കുന്നത്? ഡോക്ടർ ആക്കുന്നത് എന്തിനാണ്? എഞ്ചിനീയർ ആക്കുന്നത് എന്തിനാണ്? എല്ലാത്തിനും നമുക്കൊരു ലക്ഷ്യമില്ലേ? എന്തിനാണ് നമുക്കൊരു ലക്ഷ്യമുണ്ട്? നമ്മളിവിടെ വാല് വെക്കാൻ വേണ്ടിയിട്ടാണ് പന്തലിട്ടത്. എന്താണ് പള്ളി ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നമുക്കവിടെ പന്തൽ വാല് വെക്കാനാ? അത് ആളുകൾ വന്നാല് നനയാതിരിക്കണം, അതൊരു ലക്ഷ്യമാണ്, നമ്മുടെ ലക്ഷ്യമാണ്. അപ്പൊ നമ്മുടെ യാത്ര ചെയ്യുമ്പോൾ നമുക്കൊരു ലക്ഷ്യമുണ്ട്. വെറുതെ നമ്മളൊരു യാത്ര ചെയ്യാറില്ല, വെറുതെ ഒരു യാത്ര ചെയ്യാറില്ല. അപ്പൊ നമ്മൾ നമസ്കരിക്കുന്നത് കൊണ്ട് എന്താണ് ഗുണം നമുക്കുള്ളത്? അത് ഞാൻ പറഞ്ഞു തരാം. എന്തിനാണ് നിസ്കരിക്കുന്നത്? എന്തിനാണ് ബാങ്ക് വിളിക്കുമ്പോൾ പള്ളിയിലേക്ക് വരുന്നത്? നല്ല ഉറക്ക സമയത്ത് മഴയൊക്കെ പെയ്യുമ്പം, നല്ല ഉറക്ക സമയത്ത് എന്തിന് നമ്മൾ അസ്സലാത്തു ഖൈറും മിനന്നൗമിനൊക്കെ പള്ളിക്ക് വരുന്നത്? എന്തിനാണ്? അത് ആദ്യം മനസ്സിലാക്കിയിട്ട് നമ്മൾ അമൽ ചെയ്യാവും. ഏതൊരു കാര്യവും അങ്ങനെ തന്നെയാണ്. വെറുതെ നമ്മൾ നിസ്കരിച്ചിട്ട് കാര്യമില്ല, വെറുതെ നിസ്കരിച്ചിട്ട് കാര്യമില്ല. ഏതൊരു കാര്യത്തിന് അതിന് ചില മഹത്വങ്ങളുണ്ട്. അതാ ഞാൻ പറഞ്ഞു തരുന്നത്. അതിനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ആദ്യം നമുക്ക് ഈ നിഅമത്തുകളൊക്കെ തന്നത്. ഈ നിഅമത്തിനെ കുറിച്ചൊന്ന് ആദ്യം ഒന്ന് മനസ്സിലാക്കുക, എന്നിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ കണ്ണ്, കാത്, മൂക്ക്, ചെവി ഇതൊക്കെ അല്ലാഹു നമുക്ക് തന്നത്? എന്തിനാണ്? ബഹുമാനമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമായ ഖുർആനിൽ അല്ല തന്നെ പറയുകയാണ്, വലഖദ് കറംനാ ബനീ ആദം വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ വറസഖ്നാഹും മിന ത്വയ്യിബാത് വഫള്ളൽനാഹും അലാ കസീരിം മിമ്മൻ ഖലഖ്നാ തഫ്ലീലാ. ഖുർആനിൽ അല്ല പറയുകയാണ്, ആദമിന്റെ മോനെ, നിന്നെ നാം ആദരിച്ചില്ലേ, ബഹുമാനിച്ചില്ലേ, നിനക്ക് നല്ല സ്വാദുള്ള വിഭവ സമൃദ്ധമായ ഭക്ഷണം നാം ഉണ്ടാക്കി തന്നില്ലേ, കടലിലും കരയിലും ജീവിക്കാനുള്ള സൗകര്യം നാം നിനക്ക് ഏർപ്പെടുത്തി തന്നില്ലേ. വഫള്ളല്ലാഹും അലാ കസീരിം മിമ്മൻ ഖലഖ്നാ തഫ്ലീലാ. ആദമിന്റെ മക്കളെ, അള്ളാഹു നമ്മളെ എത്ര അനുഗ്രഹീതനായിട്ടാണ് ആദരിച്ചത്, ബഹുമാനിച്ചത്, ശ്രേഷ്ഠനാക്കിയത്, അത് നമ്മൾ മറന്നുപോയോ? മറന്നുപോയോ? യാ അയ്യുഹൽ ഇൻസാൻ, അടുത്ത അള്ളാഹുവിന്റെ ചോദ്യം, അടുത്ത അള്ളാഹുവിന്റെ ചോദ്യം ശ്രദ്ധിച്ചോ. ഒരായത്തിൽ നിന്ന് അടുത്ത ആയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ശ്രദ്ധിക്കണേ, ഈ നിഅമത്തുകളൊക്കെ അള്ളാഹു നൽകിയിട്ട് ചോദിക്കുകയാണ്. യാ അയ്യുഹൽ ഇൻസാൻ എത്ര വലിയ കടുപ്പപ്പെട്ട ആയത്താണെന്നറിയോ? ഈ ആയത്തിന്റെ സാരാംശം ഒന്ന് കേൾക്കണേ, മനസ്സിലാക്കണേ. പരിശുദ്ധ ഖുർആൻ നമ്മുടെ വഴികാട്ടിയാണ് കേട്ടോ. ആ ഖുർആനാണ് നമ്മളെ സ്വർഗത്തിലേക്ക് നയിക്കേണ്ട ഗ്രന്ഥം കേട്ടോ. ഫമൻ ജഅലഹു അമാമഹു ഖാദഹു ഇലൽ ജന്നാ, ആരാണോ ഖുർആനിനെ ഇമാമായി സ്വീകരിക്കുന്നത്, എന്റെ വഴികാട്ടിയാണ് ഖുർആൻ.
ഖുർആൻ എന്നെ സന്മാർഗത്തിന്റെ വഴിയിലേക്ക് ബന്ദാവിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. ഞങ്ങളുടെ ഇമാമാണ് ഖുർആൻ. നാളെ ഖബറിൽ നിന്റെ ഇമാമാരെന്ന് ചോദിക്കുമ്പോ എന്റെ ഇമാമ ഖുർആൻ ആണെന്ന് പറയണേ. അങ്ങനെ പറയണമെങ്കിൽ ഫമൻ ജഅലഹു അമാമഹു, ആ ഖുർആനെ മുന്നിൽ നിർത്തി നീ സഞ്ചരിക്കണേ, യാത്ര ചെയ്യണേ. എങ്കിൽ ഖാദഹു ഇലൽ ജന്ന, നിന്നെ സ്വർഗത്തിലേക്ക് ആ ഖുർആൻ നയിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. ഫമൻ ജഅലഹു ഖൽഫഹു, അടുത്ത നല്ലൊരു ശ്രദ്ധിച്ചോണം. ഫമൻ ജഅലഹു ഖൽഫഹു, ഖുർആനിനെ ബഹുമാനിക്കാതെ ആദരിക്കാതെ ഖുർആനിനെ ആരാണോ പിന്നാമ്പുറത്തിലേക്ക് ചവിട്ടിപ്പുറത്താക്കിയത്, അതാരാണോ പിന്നോട്ടടിച്ചു കളഞ്ഞത്, സാഖഹു ഇലന്നാർ, സാഖഹു ഇലന്നാർ, നഊദു ബില്ലാ, അവനെ ആ ഖുർആൻ നരകത്തിലേക്ക് കൊണ്ടെത്തിക്കുമത്രേ. അല്ലാഹുവേ കാത്തുരക്ഷിക്കണേ അല്ലാ, കാത്തുരക്ഷിക്കണേ അല്ലാ. മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് ഖുർആനിലൂടെ സ്വർഗ പ്രവേശനം നൽകണേ അല്ലാ. അതാണ് ഖുർആൻ. ഖുർആനെ മുന്നിൽ നിർത്തിയാൽ സ്വർഗത്തിൽ പോകും, ഖുർആനെ പിന്നിൽ നിർത്തിയാൽ നരകത്തിൽ പോകും. ആ ഖുർആൻ തന്നെ തള്ളി തള്ളി നരകത്തിൽ കൊണ്ടെത്തിക്കും. നിന്റെ ഇമാമാരാണ് ഖുർആൻ. ഇമാമാണ് നമുക്ക് അല്ലാഹു അക്ബർ കൈകെട്ടി നിന്ന് നമുക്ക് വഴി കാണിച്ചു തരുന്നത്. ആ ഇമാമിന്റെ പിന്നാലെയാണ് നമ്മൾ നിൽക്കുന്നത്. ആ ഇമാമ റുക്കൂഉ ചെയ്യുമ്പോൾ നമ്മൾ റുക്കൂഉ ചെയ്യുന്നു. ആ ഇമാമ സമീ അല്ലാഹു ലിമൻ ഹമീദ എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നു. ആ ഇമാമ സുജൂദിലേക്ക് പോകുമ്പോൾ നമ്മൾ സുജൂദിലേക്ക് പോകുന്നു. ഇത് നമ്മുടെ ഇമാമാണ്, നമ്മുടെ പള്ളിക്കല്ലെ ഇമാമിനെ പോലെ. ഖുർആൻ നമ്മുടെ ഇമാമാണ്. ആ ഖുർആൻ പറയുന്ന വഴിയിലൂടെ ഞാൻ സഞ്ചരിച്ചാൽ ഖാദഹൂ ഇലൽ ജന്നാ, ആ ഖുർആൻ നിന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടെത്തിക്കുമത്രേ. ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദി ലില്ലതീ യഖ്വം വയുബ്. ഒരിക്കലും നരകത്തിൽ പോകാൻ ആഗ്രഹമില്ലാതെ ജീവിക്കാൻ കൊതിയുണ്ടോ എങ്കിൽ പരിശുദ്ധമായ ഖുർആൻ മുറുക പിടിച്ചാൽ ആ ഖുർആൻ നമുക്ക് വഴികാട്ടിയാണെന്ന് ഖുർആൻ. വയുബശ്ശിറുൽ ലദീന യഅമലൂന സ്വാലിഹാൽ, സ്വാലിഹായ അമലുകൾ ചെയ്യുന്നവർക്ക് പരിശുദ്ധമായ ഖുർആൻ വഴികാട്ടിയാണ് അവരുടെ നിലവിളക്കാണ്, അവരുടെ കെടാവിളക്കാണ്, അവരുടെ പ്രകാശമാണ് ആ ഖുർആൻ. അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടെത്തിക്കുമത്രേ. അതാണ് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ അസ്തിത്വത്തെ പരിചയപ്പെടുത്തിയിട്ട് ഈ മനുഷ്യന് ചെയ്ത അനുഗ്രഹങ്ങളെ അല്ലാഹു എണ്ണി പറയുന്നത്. എന്നിട്ട് അവൻ ചിന്തിക്കുന്നില്ലേ, പാറകൾ പോലും അല്ലാഹുവിനെ ഭയപ്പെടുന്നുണ്ട് കേട്ടോ, മൃഗങ്ങൾ പോലും അല്ലാഹുവിനെ ഭയപ്പെടുന്നുണ്ട് കേട്ടോ. ഭക്ഷ്യലതാദികൾ, വൃക്ഷലതാദികൾ, സസ്യലതാദികൾ പോലും അല്ലാഹുവിനെ ഭയപ്പെടുന്നുണ്ട് കേട്ടോ. അധികം ആളുകളും അല്ലാഹുവിനെ സൂക്ഷിക്കുന്നവരാണെന്ന് ഖുർആൻ. അപ്പൊ കല്ലുകൾ പോലെ അല്ലാഹുവിനെ പേടിക്കുന്ന എന്തിനാണെന്നറിയോ, ഈ കല്ല് നാളെ നരകത്തിലിട്ട് കത്തിക്കാൻ മനുഷ്യന്റെ കൂട്ടത്തിൽ വിറകായിട്ട് അല്ലാഹു ഉപയോഗിക്കുന്നത് ഈ കല്ലിനാണ്. കല്ല് എത്ര ഡിഗ്രി സെൽഷ്യസിലാ കത്തുന്നതെന്ന് ആരും കണ്ടുപിടിച്ചിട്ടില്ല. ഒരു ചെറിയ കല്ല് കത്തണമെങ്കിൽ 100,000 ഡിഗ്രി സെൽഷ്യസ് വേണം. ചായ തിളയ്ക്കണമെങ്കിൽ 100 ഡിഗ്രി സെൽഷ്യസ് മതി. ഒരു ചെറിയ കല്ല് തിളയ്ക്കണമെങ്കിൽ ചെറിയ കല്ല്, ചെറിയ ഒരു പൊടിക്കല്ല്, അത് കത്തി അത് ചാമ്പലാകണമെങ്കിൽ 100,000 ഡിഗ്രി സെൽഷ്യസ്, അത്രയ്ക്കും ചൂട് വേണം. അല്ല ഇവിടെ ഖുർആനിൽ പറഞ്ഞത് ഹിജാറത്ത് എന്നാണ് കേട്ടോ. ചെറിയ കല്ലുകളല്ല, പടുകൂറ്റൻ കരിങ്കല്ലുകളാണ്, പാറക്കല്ലുകളാണ്. أنفسكم وأهليكم نارا وقودها الناس والحجارة
ഏ സത്യവിശ്വാസികളെ, നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ, നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ, നിങ്ങളെയും നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ സന്താന പരമ്പരകളെയും നിങ്ങളുടെ കുടുംബത്തെയും നാറോപ്പ നരകത്തിന്റെ അഗ്നിജ്വാലകളിൽ നിന്ന് സൂക്ഷിക്കണേ. എന്തെന്നറിയോ, ആ നരകത്തിൽ കത്തിക്കപ്പെടുന്നത് എന്തെന്നറിയോ, അതിന്റെ ഇന്ധനത്തെ കുറിച്ച് വല്ല ബോധവുമുണ്ടോ? അന്നാസ്, ഈ മനുഷ്യരാണ് വൽഹിജാറ, ഈ പറയപ്പെട്ട മലമുകളിൽ നിന്ന് ഉരുണ്ട് വീഴുന്ന കല്ലുകളാണ്. ഈ മനുഷ്യരെയും കല്ലുകളെയുമാണ് ആ നരകത്തിൽ കത്തിക്കപ്പെടുന്നതെന്ന് ഖുർആൻ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അജ്റനാ മിനന്നാർ, അല്ലാഹുമ്മ അജ്റനാ മിനന്നാർ, അല്ലാഹുമ്മ അജ്റ വാലിദീനാ മിനന്നാർ. അല്ലാഹുവേ, ഞങ്ങളെ, ഞങ്ങളുടെ മാതാപിതാക്കളെയും, ഞങ്ങളുടെ കുടുംബങ്ങളെയും, ഞങ്ങളുടെ മക്കളെയും, ഞങ്ങളുടെ ഉസ്താദുമാരെയും നരകത്തിൻ്റെ അഗ്നിക്കിരയാക്കല്ലേ പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരെ നരകത്തിൻ്റെ അഗ്നിക്കിരയാക്കല്ലേ പടച്ചവനെ, അല്ലാഹുവേ സ്വർഗത്തിൻ്റെ അഹലുകാരാക്കണേ പടച്ചവനെ. ഈ ആയത്തൊക്കെ ഓതിയിട്ട് സ്വഹാബാക്കൾ കരയുമായിരുന്നു. ഈ ആയത്ത് ഓതിയിട്ട് സ്വഹാബാക്കൾ പൊട്ടിക്കരയുമായിരുന്നു. നരകത്തിൽ കത്തിക്കപ്പെടുന്നത് മനുഷ്യനെയും കല്ലുകളെയുമാണ്. ആ കല്ലുകൾ പോലും അല്ലാഹയെ ഭയപ്പെടുന്നു. ഈ മൃഗങ്ങൾ അല്ലാഹയെ ഭയപ്പെടുന്നു. മനുഷ്യനോ? യാ അയ്യുഹൽ ഇൻസാൻ, യാ അയ്യുഹൽ ഇൻസാൻ, മാ ഗറക ബിറബ്ബിക്കൽ കരീം. ഉദാരനായ ഔദാര്യവാനായ റബ്ബിൽ നിന്ന് നിന്നെ തെറ്റിച്ചു കളഞ്ഞത് ആരാണ് മനുഷ്യ? അല്ല ചോദിക്ക, മറുപടി പറ. യാ അയ്യുഹൽ ഇൻസാൻ, അല്ലാഹു വിളിക്കാണ് മനുഷ്യ, അല്ല വിളിക്കാണ്, മാ ഗറക, നിന്നെ വഞ്ചിച്ചതാരാണ്? ബിറബ്ബിക്കൽ കരീം, ഔദാര്യവാനായ ഉദാരനായ പടച്ച റബ്ബിൽ നിന്ന് നിന്നെ തെറ്റിച്ചു കളഞ്ഞതാരാണ്? അല്ലാഹ് ഇല്ല എന്ന് പറയുന്നതിനുള്ള കാരണം എന്താണ്? ആരാ തെറ്റിച്ചു കളഞ്ഞത്? അല്ലാഹ് ചോദിക്കാണ്. ശ്രദ്ധിക്കി, ശ്രദ്ധിക്കി, ഇപ്പൊ മനസ്സിലാക്കാം പള്ളിയുടെ മഹത്വം. എന്തിനാണ് അല്ലാഹു തആല നമ്മളെ സൃഷ്ടിച്ചത്? ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. എന്തിനാണ് പള്ളി? കോടിക്കണക്കിന് രൂപ ചെലവ് ചെയ്ത് പള്ളി വെക്കുന്നു, ബാങ്ക് വിളിക്കുന്നു, നമ്മളെല്ലാവരും പെട്ടെന്ന് പോകുന്നു, ഒതുവെടുക്കുന്നു, നമസ്കരിക്കുന്നു, എന്തിനാണ് സുഹൃത്തെ? അല്ല ചോദിക്കല്ലേ, ഈ ആരോഗ്യം തന്നതാരാ? അല്ല അടുത്ത് പറയാണ്, കേട്ടോ, നല്ലപോലെ ശ്രദ്ധിക്കണേ. അള്ളാഹു നമുക്ക് തോഫീക്ക് തരട്ടെ, അള്ളാഹു തോഫീക്ക് തരട്ടെ. الذي خلقك فسواك فعدلك في أي صورة ما شاء ركبك في أي صورة ما شاء ركبك നിനക്ക് സൗന്ദര്യം നൽകിയതവനല്ലേ, നിന്നെ സുന്ദരിയാക്കിയതവനല്ലേ, നിനക്ക് ആകാര സൗഷ്ടവങ്ങൾ നൽകിയതവനല്ലേ, ഏറ്റവും നല്ല സുന്ദരനും സുന്ദരിയുമാക്കി അല്ലാഹു ഈ ബൃഹത്തായ ലോകത്ത് പരിചയപ്പെടുത്തിയത് അവനല്ലേ? കണ്ണ് തന്നത്, കാത് തന്നത്, കൽബ് തന്നത്, ചുണ്ട് തന്നത്, നാവ് തന്നത്, നിനക്ക് വയറ് തന്നത്, ആമാശയം, പക്വാശയം, വൃക്കാപ്ലീഹ, ഇതെല്ലാം നൽകിയത് അവനല്ലേ. يا ايها الانسان انك كادح الى ربك كدحا فملاقيه. ഇത്ര നിഅമത്ത് അല്ലാഹു നൽകിയിട്ട് അവനോട് നന്ദി കേട് നിങ്ങൾ കാണിച്ചാൽ ഓർത്തോ, അവനെ നിങ്ങൾ നാളെ കണ്ടുമുട്ടേണ്ടവരാണ് കേട്ടോ. അല്ലാഹു തആല നമുക്ക് കിഡ്നി തന്നതിന്റെ മഹത്വം മനസ്സിലാക്കണമെങ്കിൽ ഡയാലിസിസ് ചെയ്യുന്നവരെ ഒന്ന് പോയി കാണണം. ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യന്റ് മൂത്രമൊഴിക്കാറില്ല, ഭാര്യയുമായിട്ട് ശാരീരിക ബന്ധം പുലർത്താൻ പറ്റൂല. ഒന്ന് ആലോചിച്ച് നോക്കി സുഹൃത്തെ. അല്ലാഹുവേ, നീ കാത്തുരക്ഷിക്കണേ പടച്ചവനെ,
ചെറുപ്പക്കാരനായ ഒരു 28 വയസ്സുകാരൻ 30 വയസ്സുകാരൻ കല്യാണം കഴിച്ച ഒരു ചെറുപ്പക്കാരിയെ കല്യാണം കഴിച്ചു. കിഡ്നി അടിച്ചുപോയി, ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും അവന് മൂത്രം ഒഴിക്കാനും പറ്റൂല, അവന് ഭാര്യയായിട്ട് ബന്ധപ്പെടാനും പറ്റൂല. അവന്റെ യുവത്വം പോയില്ലേ? ഒരു പ്രാവശ്യം അവന്റെ കിഡ്നി ഒന്ന് ഡയാലിസിസ് ചെയ്തെടുക്കുന്നതിന്, കിഡ്നി ഡയാലിസിസ് അല്ലല്ലോ, അവന്റെ അകത്ത് കിടക്കുന്ന ആ രക്തമൊക്കെ ഡയാലിസിസ് ചെയ്തിട്ട് അതിന്റെ വേസ്റ്റ് മൂത്രത്തിലൂടെ വേറെ കുഴലിലൂടെ വെളിയിൽ തള്ളിക്കളയാണ്. ഇതാണ് ഈ ഡയാലിസിസ്. ഡയാലിസിസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അള്ളാഹ് നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഡയാലിസിസ് മെഷീൻ അകത്ത് ഫിറ്റ് ചെയ്ത് ദിവസം തോറും ആയിരക്കണക്കിന് രക്തത്തെ ക്ലീൻ ചെയ്ത് ശുദ്ധിയാക്കി ശുദ്ധികലശം നടത്തി അത് നമ്മുടെ ഔറത്തിലൂടെ, നമ്മുടെ ഗുഹ്യ ഭാഗത്തിലൂടെ അള്ളാഹു തആല നമുക്ക് നൽകിയ ഔറത്തിലൂടെ പുറത്തേക്ക് നമ്മൾ തള്ളിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അതിന്റെ വില അറിയുന്നില്ല, അതിന്റെ വില മനസ്സിലാകുന്നില്ല. അതിന് എന്തെങ്കിലും ഒരു പ്രോബ്ലം വരുമ്പോഴാണ് മംഗലാപുരം മെഡിക്കൽ കോളേജിലേക്ക് പോയിട്ട് ടെസ്റ്റ് ചെയ്യുമ്പോ സുബ്ഹാനല്ലാഹ് ഡോക്ടർ പറയുകയാണ്, ആ കിഡ്നിക്ക് ചെറിയ പ്രശ്നമുണ്ട് കേട്ടോ, ക്രിയാറ്റിൻ കൂടുതലാണ് കേട്ടോ, ഡയാലിസിസ് ചെയ്യേണ്ടി വരും കേട്ടോ. നഊദു ബില്ലാ, ആ രോഗത്തിൽ നിന്ന് രക്ഷിക്കണേ അല്ലാ. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ പോയി സഹോദരാ, തകർന്നു പോയി സഹോദരാ. ചെറുപ്പക്കാരിയായ തന്റെ ഭാര്യയെ പിന്നീട് നമുക്ക് തൃപ്തിപ്പെടുത്താൻ പറ്റുമോ? നമുക്ക് സ്വസ്ഥമായി മൂത്രം ഒഴിക്കാൻ കഴിയുമോ? സാധ്യമല്ല കേട്ടോ, സാധ്യമല്ല. അപ്പോഴാണ് അള്ളാഹു നമുക്ക് നൽകിയ കിഡ്നിയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്. ഇത്രയും അള്ളാഹു പടച്ചവനെ ഈ കിഡ്നി, ആ കിഡ്നി ഒന്ന് മാറ്റിവെക്കാൻ നീ തീരുമാനമെടുത്താൽ 1 ലക്ഷത്തിലോ 2 ലക്ഷത്തിലോ അവസാനിക്കുന്നതല്ല, 50 ലക്ഷത്തോളം രൂപ കൊടുത്താൽ പോലും സ്വസ്ഥമായ നിലയിൽ ആ പഴയ അവസ്ഥയിൽ ആ കിഡ്നി കൊണ്ടുവരാൻ സാധ്യമല്ല. ബഹുമാനമുള്ള സഹോദരങ്ങളെ, എത്രയോ പേര് 50 ലക്ഷവും 60 ലക്ഷവും കൊടുത്ത് കിഡ്നി മാറ്റിവെച്ചിട്ട് അല്ലാ അല്ലാ 1.5 മാസം പോലും ജീവിക്കാ മരിച്ചു പോയില്ലേ? എത്രയെത്ര ഉദാഹരണങ്ങൾ ഇവനീതൻ വേണമെങ്കിൽ പറഞ്ഞു തരാം. നമ്മുടെ നാട്ടിലും എത്രയോ സംഭവങ്ങളുണ്ട്, ഈ കാസർഗോഡ് ജില്ലയിലും എത്രയോ സംഭവങ്ങളുണ്ട്. ലക്ഷക്കണക്കിന് രൂപ ചെലവ് ചെയ്തിട്ട് കിഡ്നി മാറ്റിവെച്ചിട്ടല്ല 1-5 വർഷം പോലും ജീവിക്കാൻ പറ്റാതെ മരിച്ചു പോയവരില്ലേ? അപ്പോഴാണ് ആ ലക്ഷത്തിന്റെ വില നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലാ അവർക്ക് പുറത്തു കൊടുക്കട്ടെ, പുറത്തു കൊടുക്കട്ടെ. നമ്മുടെ ഹാർട്ട് അല്ലാഹു തആല വളരെ സന്തോഷത്തോടെ ഫിറ്റ് ചെയ്തു തന്നു. പടച്ച തമ്പുരാൻ നമുക്ക് ശ്വാസോച്ഛാസത്തിനുള്ള കഴിവ് തന്നു. ആ ഹാർട്ടിന്റെ ഒരു അംശം ഒന്ന് ബ്ലോക്കായി പോയാൽ ചീറിപ്പായുന്ന വാഹനത്തിൽ കയറ്റി നമ്മളെ മംഗലാപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുമ്പോ ഡോക്ടർമാര് പരിശോധിച്ചിട്ട് പറയും 4 ബ്ലോക്ക് 90% ബ്ലോക്ക്, അത് ഒരുപക്ഷെ 10 ലക്ഷം 15 ലക്ഷത്തിലേ തീരുകയുള്ളൂ. ആ പണമില്ലാത്തവനാകട്ടെ, പാവപ്പെട്ടവനാകട്ടെ, അവന്റെ സ്വന്തം കിടപ്പറ പോലും അവൻ വിറ്റ് മാറ്റിയിട്ട് ഈ ഉയിരൊന്ന് ജീവിപ്പിക്കാനുള്ള വെപ്രാളം അവൻ കാണിക്കുമെങ്കിൽ അല്ലാഹുവേ ഈ മനുഷ്യന് നീ ചെയ്ത അനുഗ്രഹം എത്ര വലുതാ, എത്ര നിഅമത്ത് ചെയ്താലും എത്ര ശുക്ർ ചെയ്താലും മതിയാവുകയില്ല. അല്ലാ ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ഒരു വ്യക്തിക്ക് ഹാർട്ട് ബ്ലോക്കായി പോയാൽ 5 ലക്ഷം 6 ലക്ഷം രൂപ കൊടുത്ത് ആ ബ്ലോക്ക് ഒന്ന് മാറ്റണമെങ്കിൽ ഓർക്കണേ സഹോദരാ, ഈ 50 വർഷം 60 വർഷം ഒരു ബ്ലോക്ക് പോലും ഇല്ലാതെ ഈ വാൽവിനെ അല്ലാഹു നിലനിർത്തി തന്നില്ലേ? അതിന് ബദലായിട്ട് നീ അല്ലാഹുക്ക് എന്ത് ശുക്രാണ് ചെയ്തത്? എന്ത് ശുക്ര ചെയ്തു? നമ്മളൊന്ന് തുമ്മുമ്പോ അൽഹംദുലില്ലാ, നിന്റെ ബ്ലോക്ക് അല്ല ഒന്ന് തട്ടിക്കളയുകയാണ് കേട്ടോ, അതിലൂടെ നിനക്ക് അല്ലാഹു ആയസ് നൽകുകയാ, അതിനാണ് നീ ശുക്ർ ചെയ്യാൻ പറഞ്ഞത്. അൽഹംദുലില്ലാ,
നിന്റെ ആന്തരിക അവയവത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യമുണ്ടല്ലോ, ആ രോഗത്തിന്റെ അവശിഷ്ടമുണ്ടല്ലോ, ഒരു തുമ്മലിലൂടെ അള്ളാഹു അത് പുറന്തള്ളി കളയുകയാണ്. ആ രോഗം, ആ വൈറസ് നിന്റെ ഉള്ളിലിരുന്നാൽ മാരകമായ വിപത്തിലേക്ക് നീ എത്തിപ്പെടാൻ കാരണമാകും. അതുകൊണ്ട് ഒരു തുമ്മലിലൂടെ, മൂക്കിലൂടെ, വായിലൂടെ അള്ളാഹ് അത് പുറത്താക്കുമ്പോ നീ പറയണേ അൽഹംദുലില്ലാഹ്. പറയാൻ പറഞ്ഞത് അതിനാണ് അൽഹംദുലില്ലാഹ് പറയാൻ പറഞ്ഞത്. അല്ലാഹ് എത്ര വലിയ ഔദാര്യവാനാണ്, നമുക്ക് എത്ര നിഅമത്ത് ചെയ്തുന്നു. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നേരം വെളുക്കുമ്പോൾ അത് പുറന്തള്ളാൻ അല്ലാഹു തആല ഔട്ട്പുട്ടും ഇൻപുട്ടും നമുക്ക് റെഡിയാക്കി തന്നു. ആ ഇൻപുട്ടും ഔട്ട്പുട്ടും റെഡിയായില്ല എങ്കിൽ നമ്മുടെ അവസ്ഥയെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്ക്. ഒരു രോഗി ഡോക്ടറിന്റെ അരികിലേക്ക് പോകുമ്പോ ആദ്യമായിട്ട് ചോദിക്കുന്നത് മലശോചനമുണ്ടോ, ബാത്റൂമിൽ നല്ല പോകുന്നുണ്ടാ, മൂത്രം പോകുന്നുണ്ടാ, ഡോക്ടർ ആദ്യം ചോദ്യമാണ്. അതായത് ഔട്ട്പുട്ട് ഉണ്ടാ, ഔട്ട്പുട്ട് ഉണ്ടെങ്കിൽ ഓക്കെ, ഇല്ല സാർ, ഇല്ല സാർ, പ്രശ്നമാണ്, പ്രശ്നമാണ്. നമുക്ക് അല്ലാഹു തആല എന്ത് തന്നാൽ, എന്താ തീറ്റി, അൽഫഹം, മന്തി, ഷവർമ, കറക്കുകോഴി, ഇരിക്കുകോഴി, നാറലക്കോഴി, നൂറിലക്കോഴി, പറക്കും കോഴി, പെരുപെരി ചിക്കൻ, എന്തെല്ലാം സൈസ് അടിച്ച് കയറ്റിയിട്ട് നേരം വെളുത്ത് ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് പോയി ആ ക്ലോസറ്റിലോട്ട് നിൽക്കുമ്പോഴത്തേക്ക് നിമിഷ നേരം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാം ഔട്ട് ഗോയിങ്. എന്നിട്ട് അല്ലാന്റെ റസൂല് പറയുന്നു, നീ അത് ഔട്ട് ഗോയി ആകിട്ട് അങ്ങനെ നീ ഹാൻഡ് ഷവർ അടിച്ചിട്ട് എഴുന്നേറ്റ് വരരുത്. അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നീ മായൂദീനീ വഅബ്ഖാലീ മായൻഫഉനീ. അങ്ങനെ നീ ദുആ ചെയ്യണം. തുമ്മുമ്പോ അൽഹംദുലില്ലാ പറയുന്നത് പോലെ നീ ബാത്റൂമിൽ പോയാൽ, മൂത്രമൊഴിച്ചാലും, ഒന്നിനും രണ്ടിനും പോയാൽ ഈ ദുആ ചെയ്യണം. അതേപോലെ എഴുന്നേറ്റ് പോവും, റാഹത്തായി റാഹത്തായി എത്ര നേരം ഇങ്ങനെ വീർത്തിരുന്നിട്ട് റാഹത്തായി ഇച്ചായല്ല വിളിക്കാൻ പറഞ്ഞത്, ഇച്ചായിച്ചായല്ല വിളിക്കാൻ പറഞ്ഞത്, ഗ്യാസൊക്കെ അള്ളാഹ് മാറ്റി തന്നില്ലേ. അപ്പൊ നമ്മൾ എന്താക്കണം, അൽഹംദുലില്ലാ അല്ലാഹുവിനാണ് അഖില സ്തുതി. അല്ലദീ അദ്ഹബ അന്നീ മായൂദീനീ, എന്നെ വേദനിപ്പിച്ച മാലിന്യം എന്നിൽ നിന്ന് ഒഴിവാക്കി തന്ന അല്ലാഹ് നിനക്കാണ് അഖില സ്തുതി, നിനക്കാണ് അഖില സ്തുതി. വബഖാലീ മായൻഫഉനീ, എനിക്ക് ശരീരത്തിന് ആവശ്യമായ മാലിന്യം മലം ബാക്കിയാക്കി വെച്ചവൻ അല്ലാഹ്, എനിക്ക് ബാക്കിയാക്കി എന്നെ അവശേഷിപ്പിച്ച റബ്ബേ നിനക്കാണ് അഖില സ്തുതി. പൂർണ്ണമായി മലം പുറത്തു പോകരുത്, പൂർണ്ണമായി അവന്റെ ബയറ്റിലുള്ളതെല്ലാം പുറത്തു പോയാൽ തീർന്നു അവന്റെ കാര്യം പോക്കായി. ലൂസ് മോഷൻ ഉണ്ടാകുമ്പോ നമ്മുടെ അവസ്ഥ എന്താ, ലൂസ് മോഷൻ ഉണ്ടാകുമ്പോ അവസ്ഥ എന്താ, വയറിളകുമ്പോ അല്ല എന്താ സീരിച്ച, ഒന്ന് ഒന്ന് ലൂസ് മോഷൻ ഉണ്ടാകട്ടെ, ഓൻ തളന്നു എഴുതാൻ കഴിയുന്നില്ല, ഒരു രണ്ടു പ്രാവശ്യം ഒന്ന് വയറിളകിയതേ ഉള്ളു, തീർന്നില്ലേ. അതുകൊണ്ടാണ് അല്ലാഹു റസൂൽ ദ്വാരക്കം പറഞ്ഞത് വബഖാലീ മായൻഫഉനീ. മലം എന്ന് പറയുന്നത് ബലമാണ്, അത് ബലമാണ്, അത് പോയാൽ എല്ലാം തളർന്നു പോകും. അതുകൊണ്ട് അങ്ങനെ പൂർണ്ണമായിട്ട് പോകലല്ലോ ചെയ്യുന്നത്, ആവശ്യത്തിനുള്ളത് പോകും, ബാക്കിയുള്ളത് അല്ലാഹുവിടെ അവശേഷിപ്പിക്കും. അത് അല്ലാഹു സൂക്ഷിച്ചു വെക്കുകയാണ്, അത് നമ്മുടെ ശരീരത്തിന് വേണ്ടിയാണ്. അപ്പൊ അതിനാണ് നമ്മൾ ദുആ ചെയ്യേണ്ടത്, അൽഹംദുലില്ലാഹില്ലദീ ആഫാനീ, അൽഹംദുലില്ലാഹില്ലദീ അബ്ഖാലീ മായൻഫഉനീ. എനിക്ക് പ്രയോജനമുള്ളത് ഇതൊക്കെ അല്ലാഹു നമുക്ക് ചെയ്ത് എത്ര വലിയ നിഅമത്താണ്, എത്ര വലിയ നിഅമത്താണ്. നമുക്കിപ്പോ മൂത്രമൊഴിക്കും, മൂത്രമൊഴിക്കുന്ന സമയം ഇപ്പൊ മൂത്രമൊഴിക്കാൻ മുട്ടിയിട്ട് നമ്മളിങ്ങനെ പിടിച്ചു വെക്കാനൊരു അല്ലാഹു ഒരു ആഫിയത്ത് തന്നു, അതിങ്ങനെ സടസടാ പോയിക്കൊണ്ടിരുന്ന അവസ്ഥ എന്താ, ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ ഇതിനൊക്കെ അല്ലാഹു തആല ഒരു ചെറിയൊരു ബ്ലോക്ക് വെച്ചിട്ട് ഒരു ക്ലിപ്പ് ഇട്ട് അതങ്ങനെ സൂക്ഷിക്കുന്നു. നമ്മൾ അങ്ങോട്ട് പോയി ക്ലിപ്പ് മാറ്റുമ്പോൾ തന്നെ അതങ്ങോട്ട് പോകുന്നു, പിന്നെ അത് സൂക്ഷിച്ചു വെക്കുന്നു. എത്ര നിഅമത്ത്, എണ്ണിയാൽ തീരാത്ത നിഅമത്ത്. അല്ലാഹ് ഇതെല്ലാം നമുക്ക് പറഞ്ഞിരുന്നില്ലേ, തബാറകല്ലദീ ബിയദിഹിൽ മുൽക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലദീ خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور. അല്ലാഹു തആല പറയുന്നു, അല്ലാഹു തആല മരണവും ജീവിതവും ഒരു പരീക്ഷണ വസ്തുവാക്കി. ഇതിനാണ്,
അല്ലാഹു മരണവും. ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫ മിൻ നുത്ഫതിൻ അംശാജ് നബ്തലി ഫജഅൽനാഹു സമീഅം ബസീറ. അല്ലാഹ് പറയുകയാണ്, ഒരു തുള്ളി ഇന്ദ്രിയം, ഒരു തുള്ളി ഇന്ദ്രിയത്തിൽ നിന്ന് കണ്ണ് കാത് മൂക്ക് ചെവി ശരീരത്തിന്റെ അവയവ മൊത്തം ഞാൻ നിനക്ക് നൽകിയില്ലേ? ഒറ്റ തുള്ളി മതി പേരിനൊരു ബർക്കത്തിന്, അതിലേക്ക് അങ്ങോട്ട് വിസർജ്ജ തീർന്ന് അതിലൂടെ അല്ലാഹു തആല കണ്ണ് കാത് മൂക്ക് ചെവി ഈ ഒരു കോലത്തെ അല്ലാഹു എടുത്തിക്കാണ്. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ഉമ്മാന്റെ ഉദരഗഹ്വരത്തിൽ അവൻ നമുക്ക് രൂപവ്യത്യാസം ഉണ്ടാക്കി തരുന്നില്ലേ? അതല്ല ചോദിച്ചത്. അല്ലദീ ഖലഖക ഫസവാക ഫഅദലക ഫീ അയ്യി സൂറത്തിൻ മാശാ റക്കബക. എത്ര നല്ല സുന്ദരനായിട്ടാണ് അല്ലാഹു നിന്നെ പണിയിച്ചത്. ഓരോന്നോരോന്ന് എടുത്തിങ്ങനെ വെക്ക എന്ന് പറയാ അല്ലേ. കാസർഗോട്ടുകാരൻ കാസർഗോട്ടുകാരി, എത്ര സുന്ദരൻ എത്ര സുന്ദരി. അല്ലാഹു തആല ഇത്ര നിഅമത്ത് തന്നത്, എത്ര അനുഗ്രഹം അല്ലാ ചെയ്തു, എത്ര നിഅമത്ത്, ഇത് ആരാ ചെയ്തു, ഇതിന്റെ പിന്നിൽ ആരാണ്, ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച വസ്തു ഏതാണ്? അല്ലാഹു പറയാണ്, ചോദിക്കുകയാണ്, ഇതൊക്കെ നിനക്ക് തന്നില്ല, എന്റെ കണ്ണ്, നിന്റെ മൂക്ക്, നിന്റെ ചുണ്ട്, നിന്റെ കവള്, ഉദ്ദേശിച്ചതുപോലെ. മാഷാല്ലാ, കാണാൻ എന്ത് രസാണ്. ഇനിയല്ല ഒരു കണ്ണില്ല, അല്ലെങ്കിൽ ദജ്ജാലിലോട്ട് ഇവിടെയാണ് അവൻ ഒരു കണ്ണേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു കൈയില്ല, ന്യൂനതയുണ്ട്, ചിറിയല്ല ഒരു ഭാഗത്തേക്ക് സ്ട്രോക്ക് വന്നതുപോലെ, അങ്ങനെയൊക്കെയുള്ള ഒരു കോലത്തിൽ, ഒരു പേക്കോലത്തിലാണ് അല്ലാഹു നമ്മളെ സൃഷ്ടിച്ചിരുന്നെങ്കിലോ സൃഷ്ടിച്ചിരുന്നെങ്കിലോ. അല്ലാഹ് എത്ര നല്ല സുന്ദരനാക്കി അല്ലാഹു നമ്മളെ സൃഷ്ടിച്ചു, അൽഹംദുലില്ലാഹ്. അതിന് എത്ര ശുക്ർ ചെയ്താൽ മതിയാവും, എത്ര ശുക്ർ ചെയ്താൽ മതിയാവും. ആര് ശുക്ർ ചെയ്യുന്നുണ്ട്, ആര് ശുക്ർ ചെയ്യുന്നുണ്ട്? ഫഅമ്മൽ ഇൻസാൻ ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്രമഹു വനഅമഹു ഫയഖൂലു റബ്ബി അക്രമൻ വഅമ്മാ ഇദാ മബ്തലാഹു റബ്ബുഹു ഫഖദറ അലൈഹി റിസ്ഖഹു ഫയഖൂലു റബ്ബി അഹാനൻ. അല്ലാഹു നിഅമത്ത് തരുമ്പോ, അല്ലാഹു നിഅമത്ത് തരുമ്പോ അതിൽ മതിമറന്ന് ആസ്വദിച്ചിട്ട് അല്ലാഹു എന്നെ അവൻ ആദരിച്ചു, അവന് കൊടുത്ത നിഅമത്ത് അല്പം കുറഞ്ഞു പോയാൽ ഉടനെ ഇവൻ പറയുകയാണ് കേട്ടോ, അല്ലാഹു എന്നെ നിന്ദിച്ചിരിക്കുകയാണ്. കൊറോണ വരെ അല്ലാഹു കോടാന കോടികൾ നമുക്ക് നൽകിയില്ലേ? കൊറോണയിലെ 2 വർഷത്തിൽ കുറച്ച് ഇൻകം നമുക്ക് കുറഞ്ഞു പോയപ്പോ നമ്മളിപ്പോഴും പറയുന്ന ആ നന്ദി കെട്ട വാക്കാണ്, 50 വർഷം വരെ ദുനിയാവിൽ ജീവിച്ച നമുക്ക് 50 വർഷം അല്ലാഹു നിഅമത്ത് തന്നു, 51, 52 ഈ 2 വർഷം അല്ലാഹു അല്പം നിഅമത്ത് നമുക്ക് കുറച്ചപ്പോ 53-ാമത്തെ വയസ്സിൽ നമ്മൾ പറയുന്നു കൊറോണ വന്ന് എല്ലാം തകർത്ത് കളഞ്ഞു. നമ്മൾ പറയുന്ന വാക്കല്ലേ, എന്ത് തകർത്തെന്ന പറഞ്ഞത്? 2 വർഷം ഇൻകം കുറഞ്ഞു പോയി, അത്രയേ ഉള്ളൂ. 1 കോടി കിട്ടിയവന് 50 ലക്ഷമേ കിട്ടുന്നുള്ളൂ, 50 ലക്ഷം കിട്ടിയവൻ 25 ആയി, 10 ലക്ഷം കിട്ടിയവൻ 5 ലക്ഷമായി, 1 ലക്ഷം കിട്ടിയവന് 50,000 ആയി. കൊറോണയുടെ പേരിൽ ആരും പട്ടിണി കിടന്നിട്ടില്ല. പട്ടിണി കിടന്നവരുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയപ്പാ. ഉണ്ടോ? കൊറോണ വന്ന 2 വർഷം പട്ടിണി കിടന്ന ആരെങ്കിലും ഒന്ന് കൈപോക്ക്, ഒരു ദുആ ചെയ്യ അവർക്ക് വേണ്ടി. എന്റെ ഒരു വീക്ഷണത്തിൽ ഏറ്റവും കൂടുതൽ സുഭിക്ഷമായി ഭക്ഷണം കഴിച്ചത് 2 വർഷമാണ് അല്ലേ. ഭാര്യയും മക്കളുമായിട്ട് റാഹത്തായിട്ടിരുന്ന് നല്ല നിലയിൽ ഭക്ഷണം കഴിച്ചത് ഈ കൊറോണയുടെ സമയത്ത് 2 വർഷമാണ്. ബാക്കിയുള്ള സമയത്ത് ഒന്ന് ദുബായിൽ, ഒന്ന് അബുദാബിയിൽ, ഒന്ന് ഉമ്മൽ ഖൈമില്, ഒന്ന് അവിടെ, ഒന്ന് ഇവിടെ എന്നൊക്കെ ആവുമ്പോൾ നമുക്ക് സമയം കിട്ടുന്നില്ല ഭക്ഷണം കഴിക്കാൻ. എന്തേ ശരിയല്ലേ?
മക്കൾ വേണ്ടെന്ന് കൂടിയിരുന്ന് ഭക്ഷണം കഴിക്കാൻ സമയേ കിട്ടുന്നില്ല. ഒന്നാടേക്ക് ഇവിടെ ശരിയല്ലേ? കൊറോണയുടെ സമയത്ത് എങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല, കറക്റ്റല്ലേ? ഭാര്യ അടുത്ത് കിട്ടുന്നു, മക്കളെ അടുത്ത് കിട്ടുന്നു, ഉപ്പാനെ അടുത്ത് കിട്ടുന്നു, ഉമ്മാനെ അടുത്ത് കിട്ടുന്നു. മക്കൾക്ക് വായിൽ വെച്ചു കൊടുക്ക, ഭാര്യക്ക് വായിൽ വെച്ചു കൊടുക്ക. 40 വർഷമായി ഓളെ കല്യാണം കഴിച്ചിട്ട് ഇന്ന് വരെ ഭാര്യക്ക് വായിൽ ഒരുപിടി ഭക്ഷണം വെച്ച് കൊടുത്തിട്ടില്ല. ഇന്ന് കൊടുക്കാൻ പറ്റിയ ഒരവസരം കൊറോണയില്. അതെ, ശരിയല്ലേ? ഇങ്ങനെ വെച്ചു കൊടുത്തനാ ഇല്ല, ഭാര്യയുടെ സ്നേഹം ഇല്ലാത്ത മനുഷ്യൻ. ഭാര്യയുടെ വായിൽ ഒരുപിടി ഭക്ഷണം വെച്ചു കൊടുക്കരുത്, സദഖയാണ് നബിയുന റസൂലുള്ളാഹി. ഒരുപിടി ഭക്ഷണം ഭാര്യയ്ക്ക് വായിൽ വെച്ചു കൊടുക്കുക സദഖയാണ്. സദഖ സദഖ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാണ്. അപ്പൊ ഇതിനൊക്കെ നമുക്ക് അവസരം കിട്ടിയതാണ് ഈ കൊറോണ സമയത്ത്. ആരും പട്ടിണി കിടന്നിട്ടില്ല, ആരും പട്ടിണി. അല്ല, തന്ന നിഅമത്ത് കുറച്ച് കുറഞ്ഞു പോയി, അതേ ഉള്ളൂ സംഭവം. പട്ടിണി കിട്ടിട്ടില്ല പടച്ചവൻ. ഇട്ടോ വെച്ചാ അവിടെ ഉമ്മ കൈമല്ല അടച്ചു പൂട്ടിയാ ഇല്ലല്ലോ, നിങ്ങളെല്ലാം നശിപ്പിച്ച ഇല്ലല്ലോ. ആർക്കെങ്കിലും കുറവൊന്നോ? ഇല്ല, കുറവ് ഞങ്ങൾക്കേ വന്നിട്ടുള്ളു, വാളില്ലായിരുന്നു. ഏറ്റവും വലിയ കുറവ് നമുക്ക് വാളില്ല. ആ വാളിന്റെ പരമ്പര മൊത്തം തീർന്നു പോയി ആ കൊറോണയോടുകൂടി. ആ ഒരു ഭയങ്കര ആരവുണ്ടായിരുന്നല്ലോ. എന്നാലും നമ്മളോ വളരെ സന്തോഷത്തോടു കൂടിയാ കഴിഞ്ഞു കൂടിയത്. അൽഹംദുലില്ലാഹ്, ഒരിക്കലും നമ്മൾ നന്ദി കേട് പറയൂല. അൽഹംദുലില്ലാഹ് വളരെ, അതായത് കൊറോണ അല്ലാത്ത സമയത്ത് കഴിയുന്നതിനേക്കാൾ സുഭിക്ഷമായിട്ട് അൽഹംദുലില്ലാഹ് കൊറോണയുടെ സമയത്ത് കഴിഞ്ഞുകൂടി. പക്ഷെ എന്നാ മനുഷ്യൻ പറഞ്ഞ വാക്കെന്താ? ഖുർആൻ പറഞ്ഞതാ, ഫഅമ്മൽ ഇൻസാൻ ഇദാ മബ്തലാഹു റബ്ബുഹു ഫഖദറ അലൈഹി റിസ്ഖഹു ഫയഖൂലു റബ്ബി അഹാനൻ. അല്ലാഹു അല്പം കുറച്ചു പോയി, ഇതിന്റെ ബലവൻ പറയുകയാണ്, പടച്ചവൻ എന്നെ നിന്ദിച്ചു കളഞ്ഞു. ഫുള്ള് കടയും തുറക്കുന്നുണ്ട്, എല്ലാരും പോകുന്നുണ്ട് വരുന്നുണ്ട്. അപ്പൊ മനുഷ്യൻ അങ്ങനെയാണ്. വകാനൽ ഇൻസാനു കഫൂറാ, മനുഷ്യൻ നന്ദി കെട്ടവനാണ് കേട്ടോ. ഈ നന്ദിയുള്ളവനാകാനാണ് അള്ളാഹു നമ്മളെ ക്ഷണിക്കുന്നത്. വല്ലാഹു യദൂ ഇലാ ദാരിസ്സലാം വയഹദി മയ്യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. അള്ളാഹു നമ്മളെ ദാറുസ്സലാമിലേക്ക് ക്ഷണിക്കുകയാണ് കേട്ടോ. അവിടേക്ക് നിങ്ങൾ വരണേ, അവിടെ നിങ്ങൾക്ക് സ്വസ്ഥമായ വീടുണ്ട് കേട്ടോ. വലിമൻ ഖാഫ മഖാമ റബ്ബി ജന്നതാൻ ഫബിഅയ്യി ആലാ റബ്ബികുമാ തുകദ്ദിബാൻ ദവാതാഫ്നാൻ ഫബിഅയ്യി ആലാ റബ്ബികുമാ തുകദ്ദിബാൻ. അല്ലാഹു തആല പറയുകയാണ്, ഭയപ്പെടുന്നവർക്ക് പ്രത്യേകമായ ഭവനം അല്ലാഹു നിർമ്മിച്ചു നൽകുന്നു. ശ്രദ്ധിക്കണം, ഇനിയാണ് നമ്മുടെ ലക്ഷ്യം, ഇനിയാണ് നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ വരുന്നത് ഇനിയാണ്. ഇത്രയും അനുഗ്രഹങ്ങളൊക്കെ അല്ലാഹു ചെയ്തു തന്നു. എന്നിട്ട് അല്ലാഹു നമ്മുടെ അടുത്ത് പറയാണ്, വലിമൻ ഖാഫ മഖാമ റബ്ബീ ജന്നതാൻ. അല്ലാഹുവിനെ സൂക്ഷിക്കുന്നവർക്ക് രണ്ട് സ്വർഗം, ഒന്നല്ല ഒന്നല്ല രണ്ട് ജന്നതാൻ, രണ്ട് സ്വർഗാണ്, രണ്ട് സ്വർഗാണ്. നമ്മളിപ്പോ ഇവിടെയൊക്കെ ഓരോ റിസോർട്ടുകളുള്ളവരുണ്ടാകും, വയനാട്ടിൽ റിസോർട്ട് ഉള്ളവരുണ്ടാകും, മടിക്കേരിൽ റിസോർട്ട് ഉള്ളവരുണ്ടാകും, അല്ലേ? പല സ്ഥലത്ത് റിസോർട്ട് ഉള്ളവരുണ്ടാകും, പല ബിസിനസ്സുകാർ അങ്ങനെയാണ്, അവിടെ ഇവിടെയൊക്കെ അല്ലേ ഉണ്ടാകും. ഇവിടെ കുറച്ചാൾ പോകും, അവിടെ കുറച്ചാൾ പോകും, ഓരോരുത്തരും പല സ്ഥലത്ത് പോകും. പ്രത്യേകമായ ഒരു സുഖമാണ്, ഒരു രസമാണ്. അവിടേക്ക് പോയാൽ അവിടേക്ക് പോയാൽ നല്ല ഉഷാറായിരിക്കും. ഈടെ ഇപ്പൊ തണുപ്പാകുമ്പോ അവിടെ പോകും, അവിടെ ചൂടാകുമ്പോ ഇങ്ങോട്ട് വരും. ഇങ്ങനെ പല രീതിയിൽ അള്ളാഹു ഇതേപോലെ ഖുർആനിൽ പറയാം നമുക്ക്, വലിമൻ ഖാഫ മഖാമ റബ്ബി ജന്നതാൻ
അവന്റെ അനുഗ്രഹത്തിൽ നിന്ന് എന്തിനാ നമ്മള് നിഷേധിക്കുന്നത്? അവനെ എന്തിനാ നിഷേധിക്കുന്നത്? അല്ല, രണ്ട് നിലയ്ക്ക് അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് സ്വർഗം തരാന്ന് പറയാൻ, നിനക്ക് ഇഷ്ടമുള്ളത് ഏതാന്ന് അള്ളാഹ് സെലക്ട് ചെയ്ത് നിനക്ക് തരാൻ തീരുമാനിക്കുകയാണ്. ആർക്കാ? വലിമൻ, ഒരാൾക്ക്. ഖാഫ മഖാമ റബ്ബി, അള്ളാഹയെ പേടിച്ചവർക്ക് കിട്ടുള്ളൂ, അള്ളാഹയെ സൂക്ഷിച്ചവർക്ക് കിട്ടുള്ളൂ. ആരാണ് അള്ളാഹയെ സൂക്ഷിച്ചത്? قد افلح المؤمنون الذين هم في صلاتهم خاشعون. വിജയിച്ചു ഒരു വിഭാഗം, ഫുൾ എ പ്ലസ്, ഫുൾ എ പ്ലസ്. ആര്? അല്ലാഹു തന്നെ പറയാണ്, قد افلح المؤمنون الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون والذين هم للزكاة فاعلون والذين هم لفروجهم حافظون إلا على أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين فمن ابتغى وراء ذلك فأولئك هم العادون والذين هم لأماناتهم وعهدهم راعون والذين هم على صلواتهم يحافظون أولئك هم الوارثون الذين يرثون الفردوس هم فيها خالدون. ലക്ഷ്യത്തിലേക്കെത്തി. ഫിർദൗസ്, ഫിർദൗസ്, എല്ലാവർക്കും വീടിന് പേരുണ്ട് ഫിർദൗസ് മൻസിൽ, ഫിർസലാം മൻസ്, ഇതൊക്കെ വീട്ടിന് അതുണ്ടാവും. അവിടെ പുരയിലുള്ള നമ്മുടെ ഇഞ്ഞ ഫിർദൗസ് ഉണ്ടാവുള്ളൂ, ഒറിജിനൽ ഫിർദൗസ് കിട്ടൂല. അള്ളാഹു സുബ്ഹാനഹു വതാല ഫിർദൗസ് തരാന്ന് ഇപ്പൊ ഈ ആയത്തിലൂടെ ഇത്രയും ക്വാളിറ്റിയാണ് അല്ല പറഞ്ഞത്, സ്വർഗം തരാന്ന് പറഞ്ഞത്. നമ്മൾ എന്തിനാണ് നിസ്കരിക്കുന്നത്? നമ്മൾ എന്തിനാണ് നിസ്കരിക്കുന്നത്? എന്തിനാണ് പള്ളിക്ക് വരുന്നത്? എന്തിനാണ് ബാങ്ക് വിളിക്കുമ്പോൾ നേരെ വരുന്നത്? എന്തിനാണ് അവയവങ്ങൾ കഴുകുന്നത്? എന്തിനാണ് ഒതുവെടുക്കുന്നത്? എന്തിനാണ് അത് ശുദ്ധി കലശം നടത്തുന്നത്? എന്തിനാണത്? ഇതിനാണ് ബാങ്ക് വിളിക്കുമ്പോൾ നിസ്കരിക്കണം എന്ന് പറഞ്ഞു അള്ളാഹ്. ഈ പറഞ്ഞ ക്വാളിറ്റി ഉണ്ടല്ലോ ഇവർ, ഇത് ഇവർക്കാണ് ഈ സ്വർഗം. ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസാഹ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ വിജയം വരിച്ചിരിക്കുകയാണ്. ആരാണവർ? അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, നമസ്കാരമുള്ളവരെ നല്ല പറഞ്ഞത് കേട്ടോ, നമസ്കാരത്തിൽ ഭയഭക്തിയുള്ളവർ വിജയിച്ചു എന്നാണ് പറഞ്ഞത് കേട്ടോ. നമസ്കാരമുള്ളവർ നല്ല പറഞ്ഞത്, കാരണം നിസ്കരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. നബി തങ്ങൾ പറഞ്ഞു, ഒരു കാലഘട്ടം വരെ നമസ്കരിക്കാൻ കുറേ ആളുകൾ പള്ളിയിൽ വരും, കാക്ക കൊത്തുന്നത് പോലെ കൊത്തിയിട്ട് പോകുന്ന നമസ്കാരക്കാരാണ്. കാക്ക കൊത്തുന്ന പോലെ കൊത്തിയിട്ട് പോകും, ശരിയല്ലേ? ഓടി വന്ന് പാഞ്ഞിട്ട് പള്ളിക്കറി റോബോട്ട്, റോബോട്ട്, റോബോട്ട് നിസ്കരിക്കുന്ന നിസ്കരിച്ചിട്ടുണ്ട്. ഇവന്റെ നിസ്കാരം അല്ലാഹുക്ക് വേണ്ട, ഇവനെ കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത്, ഫവൈലുൽ ലിൽ മുസല്ലീൻ, ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ,
നമസ്കാരക്കാർക്ക് നരകമാണ് കേട്ടോ, നമസ്കാരക്കാർക്ക് നരകമാണ് കേട്ടോ, നമസ്കാരക്കാർക്ക് നരകമാണ്. ആയത്തിറങ്ങിയപ്പോ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഓടി വരികയാണ് ഹളറത്തു റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹളറത്തിലേക്ക് ഓടി വന്നിട്ട് യാ റസൂലല്ലാഹ് യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ മനില്ലദീനഹും അൻ സ്വലാത്തിഹിം സഹൂൻ, ആരാണ് നരകത്തിന്റെ അവകാശി, നമസ്കരിക്കുന്നവരിൽ ആരാണ് നരകത്തിന്റെ അവകാശി, ആരാണ് നമസ്കാരത്തിൽ നിന്ന് അശ്രദ്ധരാകുന്നത്? നബിയേ, ഇതായത്തിറങ്ങിയിരിക്കുകയാണ് നബിയേ, അതൊന്ന് വിശദീകരിച്ച് തരുമോ യാ റസൂലല്ലാഹ്? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ് അല്ലദീന യുഅഖിറു സുബഹിയുടെ നമസ്കാരത്തിന്റെ സമയത്ത് നമസ്കരിക്കാതെ നേരം വെളുത്ത് സൂര്യൻ ഉദിച്ചിട്ട് നമസ്കരിക്കുന്നവരാണ് ഉമറേ. ലുഹറിന്റെ സമയത്ത് നമസ്കരിക്കാതെ അസറിന്റെ സമയത്ത് നമസ്കരിക്കുന്നവരാണ്, ലുഹർ അസറിനോട് ചേർക്കുന്നവരാണ്, അസർ മഗ്രിബിനോട് ചേർക്കുന്നവരാണ്, മഗ്രിബ് ഇഷായോട് ചേർക്കുന്നവരാണ്, ഇഷാ നമസ്കാര സുബഹിയോട് അടുത്ത് നമസ്കരിക്കുന്ന. ഇങ്ങനെയുള്ള നമസ്കാരക്കാരന്റെ നമസ്കാരം അല്ലാഹ്ക്ക് വേണ്ട, അവർ നരകത്തിലാണെന്ന് പരിശുദ്ധ ഖുർആൻ ഇതാ ഇറങ്ങിയിട്ടുണ്ട് ഉമറേ. അതാ പറഞ്ഞത് ചിലര് നമസ്കരിക്കും അവരുടെ നമസ്കാരം കാക്ക കൊത്തുന്നത് പോലെയാ, അവർ വിജയം വരിച്ചവരേ അല്ല കേട്ടോ. എങ്ങനെ വിജയിക്കും ഇങ്ങനെയുള്ള നിസ്കാരക്കാർക്ക്? എന്ത് പുണ്യം, ഫായിദയില്ല. എന്തിനാണ് നമസ്കരിക്കുന്നത്? പഞ്ചേന്ദ്രിയം അല്ലാഹു നമുക്ക് നൽകി, അഞ്ച് ഇന്ദ്രിയം അല്ലാഹു നമുക്ക് നൽകി. കണ്ണ് തന്നില്ലേ, കാത് തന്നില്ലേ, മൂക്ക് തന്നില്ലേ, തൊട്ടറിവ് നൽകിയില്ലേ, നാവ് നൽകിയില്ലേ. നാവിലൂടെ നാല് അറിവ് അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് തന്നു. എരിയും പുളിയുമെന്ന് കടയ്ക്ക് പേരിട്ടിട്ട് ആ കട നടത്തുന്ന സത്താറ് നമസ്കരിക്കാറുണ്ടോ? ആ കട നടത്തുന്ന അബ്ദുറഹ്മാൻ നമസ്കരിക്കാറുണ്ടോ? കാരണം കറി വെക്കുമ്പോ ഈ കറിക്ക് എരിവാണോ പുളിയാണോ മധുരമാണോ ഉപ്പാണോ എന്ന് നോക്കണമെങ്കിൽ അവന്റെ നാക്കിലേക്ക് അത് വെച്ചു നോക്കണ്ടേ? ഈ നാല് രുചികൾ അറിയാൻ ഈ നാവ് അല്ലാഹു അവന് നൽകിയെങ്കിൽ നാല് റകഅത്ത് ളുഹർ അവൻ നമസ്കരിച്ചു കൊള്ളട്ടെ. ബാങ്ക് വിളിക്കുമ്പോ, പാട്ട് കേൾക്കുമ്പോ, ഗാനമേള കേൾക്കുമ്പോ, ഒരാള് നമ്മളെ ക്ഷണിക്കുമ്പോ നാല് ഭാഗത്തു നിന്നും ശബ്ദം ഉയരാൽ, ആ ശബ്ദം മുഖരിതമായാൽ ആ ശബ്ദം കേൾക്കാൻ നാല് ഭാഗത്തു നിന്നും കേൾക്കാൻ രണ്ട് കാതുകൾ അല്ലാഹു നൽകിയില്ലേ? അല്ലാഹു അതിനു വേണ്ടി നാലര കാത്ത് അസർ നമസ്കരിക്കണേ. നാല് ഭാഗത്തു നിന്നുമുള്ള സുഗന്ധമാകട്ടെ ദുർഗന്ധമാകട്ടെ അത് ശ്വസിക്കാൻ അല്ലാഹു മൂക്ക് നൽകിയില്ലേ? അതിന് നാല് റക്അത്ത് ഇശാ നമസ്കരിച്ചുകൂടെ? അല്ലാഹു ഈ കണ്ണുകൊണ്ട് മൂന്ന് ഭാഗത്ത് നിന്ന് കാണാൻ ഭാഗ്യം നൽകിയില്ലേ? അതിന് നിങ്ങൾ മൂന്ന് റക്അത്ത് മഗ്രിബ് നമസ്കരിച്ചുകൂടെ? ഒരു ചൂടുള്ള സാധനം അവിടെ ദൂരത്തിൽ കിടക്കുമ്പോ അല്ലെങ്കിൽ ഈ ഹൈവേയിൽ ചുട്ടുപഴുത്ത് കിടക്കുമ്പോ കണ്ണുകൊണ്ട് കാണാൻ മനസ്സിലാക്കാൻ കഴിയുകയില്ല, തൊട്ടറിയാൻ മനസ്സിലാക്കാൻ കഴിയും. ചൂടുള്ള ദോശക്കല്ല് കൈകൊണ്ടൊന്ന് െ അറിയാൻ പറ്റുകയുള്ളൂ അത് ചൂടാണോ തണുപ്പാണോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ കണ്ണുകൊണ്ട് കണ്ടറിയാൻ സാധ്യമല്ല കേട്ടോ. തൊട്ടറിവിലൂടെ ഈ ചർമ്മം അല്ലാഹു നമ്മുടെ ശരീരത്തിൽ നൽകിയെങ്കിൽ തണുപ്പും ചൂടും മനസ്സിലാക്കാൻ ഈ ചർമ്മത്തിലൂടെ ഭാഗ്യം തന്ന തമ്പുരാൻ അവൻ നിന്നെ ക്ഷണിക്കുന്നു പള്ളിയിലേക്ക് വന്ന് രണ്ട് റക്അത്ത് സുബഹി നമസ്കരിക്കണേ. രണ്ടും മൂന്നും നാലും മനസ്സിലായ? അല്ലാ ഈ അഞ്ച് ഇന്ദ്രിയം മനുഷ്യന് നൽകി, ഈ അഞ്ച് പഞ്ചേന്ദ്രിയത്തിന് ഈ ഇത്രത്ര ഗുണങ്ങളാണ്. ഇതിനാണ് അല്ലാഹു ഈ പള്ളി പടിഞ്ഞു തന്നത്. ഇതിന് അല്ലാഹ്ക്ക് ശുക്ര ചെയ്യണം. അങ്ങനെ ശുക്ര ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു തആല എന്താവും അടുത്തത്? അടുത്തത് എന്താണ്? ഒരാള് മരിച്ചു പോയാൽ ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. ഒരുപാട് പറയാൻ സമയമില്ല, പത്രക്കെല്ലാം നിർത്തും ഇൻഷാ അല്ലാ. എന്താ വിഷയം തീർന്നാലും തീർന്നാലും പത്രയ്ക്ക് നിർത്തും. നമ്മൾ ടൈം അങ്ങനെ ടൈം ടു ടൈം വന്ദേ ഭാരതാണ്, വിട്ടാൽ ഇവിടെ തന്നെ സ്റ്റോപ്പ്. അല്ലാഹു സുബ്ഹാനഹു വതആല എന്തിനാണ് നമുക്ക് നമസ്കരിച്ചിട്ട് എന്ത് പുണ്യം, അല്ലാഹ് എന്ത് ഗുണം? നമുക്കല്ല സ്വർഗം തരണ്ടേ? സ്വർഗം തരണമല്ലോ.
നമ്മൾ മരിച്ചാൽ കരയാൻ ആരുണ്ട്? നമ്മുടെ മക്കൾ എത്ര ദിവസം കരയിച്ച? എത്ര ദിവസം കരയ? രണ്ടോ മൂന്നോ ദിവസം. നമ്മുടെ മക്കൾ എത്ര ദിവസം കരയും? മരിച്ച എത്ര ദിവസം കരയും? പറയും. രണ്ടു ദിവസം മൂന്ന് ദിവസം. എന്താ ബസീറ എത്ര ദിവസം കരയും? ഒരു മാസം. ആ എന്റെ മോന അല്ല കേസ്. മരിച്ച ദിവസം കരയൂല പിന്നെ. നമ്മുടെ ഭാര്യ എത്ര ദിവസം കരയും? പണ്ട് കരയുമായിരുന്നു, ഇപ്പൊ കറിയില്ല. ഇപ്പൊ ഒന്നും കറിയൊന്നുമില്ല, അതൊക്കെ കുറച്ചാളത്തെ കറിയും. എവിടെ വലിയ പാടാണ്, വലിയ കഷ്ടം. പിന്നെ കുറച്ചാൾ കറിയായിരിക്കും. എന്താട്ടെ, എന്തായാലും ഒരു 40 ദിവസം ആരും കറിയൂല. കറിയോ? ഒരു വിഷമം കാണും. കറിയോ? ഇല്ല. എന്നാൽ 40 ദിവസം നമുക്ക് വേണ്ടി കറിയുന്ന ഒരു സ്ഥലം ഞാൻ പറഞ്ഞു തരാം. 40 ദിവസം നമുക്ക് വേണ്ടി കറിയും. അന്ന റജുലൻ ജാ അന്ന റജുലൻ ഖാല ലഹു യാ അബൽ അബ്ബാസ്. ഒരാൾ വന്നിട്ട് അബുൽ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് വന്നിട്ട് ചോദിക്കുകയാണ്, റായിതു ഖൗലല്ലാഹി അസ്സ വജല്ല ഫമാ ബകത അലൈഹിമു സമാഉ വൽ അർദ് വമാ കാനൂ മുൽറീൻ. അബുൽ അബ്ബാസേ, പരിശുദ്ധമായ ഖുർആനിൽ ഞാനൊരു ആയത്ത് കാണുകയുണ്ടായി. ആയത്തിന്റെ അർത്ഥം വ്യാഖ്യാനമൊന്ന് അറിയിച്ചു തരണമേ കേട്ടോ. എന്താണ് അതിന്റെ അർത്ഥം എന്നറിയുവോ? ഫമാ ബക്കത്ത് അലൈഹിമു സമാഉ വല്ലർ വമാ കാനൂ മുല്ലരീൻ. ഒരു വിഭാഗം ആളുകളുടെ മേൽ ആകാശവും ഭൂമിയും കരഞ്ഞിട്ടില്ല എന്ന് അല്ലാഹു ഖുർആനിൽ പറഞ്ഞത് ഞാൻ ഓതിയപ്പോൾ എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് എനിക്കൊരു സംശയമുണ്ട് അബുൽ അബ്ബാസ്. ആ സഹാബി അദ്ദേഹത്തോട് ചോദിക്കുകയാ, ഹൽ തബ്കീ അൽ അർളു വസ്സമാഉ അലാ അഹദി മൗത്. ആരെങ്കിലും മരിച്ചാൽ ആകാശം കരയുവോ? ആരെങ്കിലും മരിച്ചാൽ ഭൂമി കരയുവോ? എനിക്കൊരു സംശയമാണ്, ആ സംശയത്തിന് നിവാരണം പറയണേ. ഉടനെ അബുൽ അബ്ബാസ് റളിയല്ലാഹു തആല അന്ന് പറയുകയാ, അല്ലാഹു സുബ്ഹാനഹു വതആല ഈ സൃഷ്ടികൾക്ക് വേണ്ടി ആകാശത്തൊരു വാതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അല്ലാഹു തആല നമുക്ക് ഓരോരുത്തർക്കും ആകാശത്തിലൊരു വാതിൽ വെച്ചിട്ടുണ്ട്. യൻസിലു മിൻഹു റിസ്ഖുൻ, അതിൽ നിന്നാണ് റിസ്ഖ് താഴോട്ടിറങ്ങുന്നത്. അബൂബക്കർ എന്റെ പേരിൽ ഒരു ആകാശത്ത് ഒരു ഡോറ് അല്ലാഹു ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ബഷീർ അവന്റെ പേരിൽ അല്ലാഹു ഒരു വാതിൽ അല്ലാഹു ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അബ്ബാസ് അവരുടെ പേരിൽ അല്ലാഹു ഒരു വാതിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഓരോരുത്തരുടെ പേരിൽ അല്ലാഹു ആകാശ ലോകത്ത് ഒരു ഡോറ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ പേരിലുള്ള വാതിലാണ് യൻസിലു മിൻഹു റിസ്ഖു, അവന്റെ റിസ്ഖ് ആ വാതിൽ നിന്നാണ് വരിക. യസ്അദു മിൻഹു അമലുഹു, അവന്റെ നമസ്കാരം ഇബാദത്ത് നോമ്പ് സക്കാത്ത് ഹജ്ജ് കർമ്മം ആ വാതിലൂടെയാണ് കയറുക. അവന്റെ ടോക്കൺ കൊടുക്കുന്ന കൗണ്ടറാണത്. ഓരോരുത്തർക്കും അവരവരുടെ പേര്, അവരുടെ കൗണ്ടറാണ്. ആ കൗണ്ടറിലൂടെയാണ് നമുക്കുള്ള റിസ്ക് വരിക. ആ കൗണ്ടറിലൂടെയാണ് നമ്മുടെ അമലുകൾ പോവുക. ഈ സത്യവിശ്വാസി മരിച്ചാൽ ആ വാതിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്നേക്കുമായി ക്ലോസ് ചെയ്യും. അത്രേ അടയ്ക്കും. അടച്ചു പിന്നെ ഇല്ല. ഈ മനുഷ്യനൊരു സാലിഹായ മനുഷ്യനാണ്, നമസ്കാരമുള്ളവനാണ്, ഇബാദത്തുള്ളവനാണ്. അങ്ങനെയുള്ള ഒരു നല്ല മനുഷ്യനാണെങ്കിൽ ആകാശത്തിൽ ഇവന്റെ വാതിലുണ്ടല്ലോ, കരയുമെന്ന് മഹാനായ അബുൽ അബ്ബാസ് റളിയല്ലാഹു അൻഹു കരയും. കരയും. തീർന്നില്ല. ومقعده في الارض الذي ذكره الله. ഭൂമിയിൽ അവന്റെ മസ്ജിദ് ഉണ്ടല്ലോ, ഈ കാണുന്ന പള്ളിയുണ്ടല്ലോ, മസ്ജിദ് ഉണ്ടല്ലോ, ആ മുസല്ല ഉണ്ടല്ലോ. ആ മുസല്ലയിൽ അവൻ ഇരുന്ന് ദിക്റി ചൊല്ലിയിട്ടുണ്ടെങ്കിൽ, അവൻ നമസ്കരിച്ചിട്ടുണ്ടെങ്കിൽ, അവൻ ഖുർആൻ ഓതിയിട്ടുണ്ടെങ്കിൽ, ആ പള്ളിക്കകത്തിരുന്ന് അവൻ എന്ത് നന്മയാണോ ചെയ്തത്. ഇന്നൽ മസ്ജിദ ഇന്നൽ മസ്ജിദ തബ്കി അലൈഹി മുസല്ലാഹു അർബഈന സബാഹ, അവനു വേണ്ടി ഈ മസ്ജിദ് 40 ദിവസം കരയുമെന്ന് കമാ ഖാല റസൂലുള്ളാഹി. ഇപ്പൊ മസ്ജിദ് വേദന ഇവിടെ മനസ്സിലായ?
പള്ളിയിൽ വരുന്നതിന്റെ ഗുണം മനസ്സിലായ? ഈ പള്ളിയിൽ നമ്മൾ വന്ന് നമസ്കരിച്ചാൽ, നമ്മൾ മരിച്ചാൽ ആ നമസ്കരിച്ച സ്ഥലം മുസല്ല 40 ദിവസം നമുക്ക് വേണ്ടി കരയും. അവിടെ ഇരുന്ന് അദ്ദാദി ഒല്ലുന്നു, ദിക്റി ഒല്ലുന്നു, സലാത്തി ഒല്ലുന്നു, ഇസ്തിഗ്ഫാർ ചെയ്യുന്നു, ഖുർആൻ ഓതുന്നു. ഈ മനുഷ്യൻ മരിച്ചുപോയി, പടച്ചവനെ, ആ സ്ഥലം ശൂന്യമാണ്. 40 ദിവസം ആ സ്ഥലം അവന് വേണ്ടി കരയും നബിയുനാ റസൂലുള്ളാഹി. ആര് കരയും? ഇതേപോലെ ആര് കരയും? ആരും കരയൂല. നമുക്ക് വേണ്ടി കരയും നമ്മുടെ മസ്ജിദ്, നമുക്ക് വേണ്ടി കരയും ആകാശം. ഫറോവ ചത്തപ്പോ കരഞ്ഞില്ല. അള്ളാഹുവിനെ അനുസരിക്കാത്തവൻ മരിച്ചുപോയാൽ കരയില്ല. അതാണ് സ്വാലിഹീങ്ങളൊക്കെ മരിക്കുന്ന ദിവസത്തിൽ നമുക്ക് കാണാം ഒരു ചെറിയ മഴ പെയ്യുന്നത്, അല്ലെങ്കിൽ കാർമേഘം മൂടിക്കിടക്കുന്നത് കാണാം. ആ ദുഃഖം തളം കെട്ടിക്കിടക്കുകയാണ്. അതിന്റെ പേരിൽ അത് ആകാശം കരയുകയാണത്, കരയുകയാണ്. അങ്ങനെ കരയുമ്പോൾ ഈ സത്യവിശ്വാസിക്ക് ഖബറിൽ ഗുണമുണ്ടാകും. സത്യവിശ്വാസി ഖബറിൽ ഗുണമുണ്ടാകും. കാരണം നമ്മുടെ ലക്ഷ്യം ഇതാണ്. നമ്മൾ നമസ്കരിച്ചു, നമ്മൾ അത് കഴിഞ്ഞാൽ നമ്മൾ പോകുന്നത് എങ്ങോട്ടാണ്? എന്തിനാണ് നമ്മുടെ നമസ്കാരം? നമ്മൾ അള്ളാഹു നമ്മളെ ക്ഷണിക്കുന്നു. ആ ക്ഷണത്തിനുള്ള സ്വീകാര്യത, അതിലേക്ക് ടിക്കറ്റ് വാങ്ങാൻ, ബോർഡിംഗ് പാസ് എടുക്കാനാണ് അള്ളാഹു നമ്മളെ ഈ പള്ളിയിലേക്ക് വിളിക്കുന്നത്. ഇവിടെ വന്ന് ഈ കൗണ്ടർ തുറന്ന് അവിടെ നമ്മൾ നിക്ഷേപിക്കുമ്പോൾ അവസാനം നമുക്ക് ഇന്റർവ്യൂവിൽ പാസ്സായിട്ട് നിന്നെ ക്ഷണിക്കാൻ വേണ്ടിയിട്ട് ഒരു മലക്ക് വരും. ആ മലക്ക് വന്ന് നിന്നെ കൂട്ടിക്കൊണ്ടുപോകും. അങ്ങനെ ചെരുമ്പാ പള്ളിയുടെ കബർസ്ഥാനിലേക്ക് നിന്റെ മയ്യത്ത് കൊണ്ടുപോകും. ആ കബർസ്ഥാൻ വരെ എല്ലാരും കാണും. എയർപോർട്ടാണ്, എയർപോർട്ടിൽ കൂട്ടുകാരും നാട്ടുകാരുണ്ടാകും. പക്ഷെ ടിക്കറ്റ് ഉള്ളവന്, ബോർഡിംഗ് പാസ് കിട്ടിയവന് മാത്രമേ ഫ്ലൈറ്റിൽ കയറാൻ പറ്റുള്ളൂ. അതേപോലെ ചെരുമ്പ പള്ളിയുടെ കബർസ്ഥാൻ വരെ നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരും ഉണ്ടാകും. ആ കബർസ്ഥാനിലേക്ക് നിന്നെ ഇറക്കി വെച്ച് മണ്ണിട്ട് വാരി അസ്സലാമു അലൈക്കും ദാറ ഖൗമി മുഅ്മിനീൻ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് യാസീൻ ഓതി ദുആ ചെയ്ത് അവസാനമായി ഒരു സലാം പറഞ്ഞ് പിരിഞ്ഞു പോയാൽ നീ മാത്രമാണ് അവിടെ. അവിടെ നിന്നെ സഹായിക്കാൻ ഒരു കൂട്ടാളിയെ കൂടി ഈ ദുനിയാവിൽ നിന്നും നീ കൊണ്ടുപോകണം. കൂടെ ആരെങ്കിലും വരുമോ? ആരെങ്കിലും വരുമോ? ഭാര്യ ഉണ്ടാവോ? ഉമ്മ ഉണ്ടാവോ? ഉപ്പ ഉണ്ടാവോ? ഇല്ല, ആരുണ്ടാവൂല. അവിടെ മുതലാണ് നമ്മുടെ ജീവിതത്തിന്റെ തുടക്കം. നമസ്കരിക്കാത്തവനും ഇബാദത്ത് ചെയ്യാത്തവനും അള്ളാഹുവിനെ സൂക്ഷിക്കാത്തവനും ആ സമയത്ത് മനസ്സിലാക്കും, പടച്ചവനെ, ഇവന്റെ റൂഹിനെ അവിടെ മടക്കപ്പെടും. കണ്ണ് തുറക്കും. ومن ورائهم برزخ إلى يوم يبعثون قيامت نال ورے نمال کڑکیڈ بھونا آ قبران ادن دے پیران برزخ برزخ آرولا تیرنو ഈ ചാട്ടവും ഓട്ടവും ഈ വെപ്രാളവും ഈ ബഹളവും എല്ലാം സ്റ്റോപ്പ്, എല്ലാം അസ്തമിച്ചു. ഒരൊറ്റ ഒരു ടിപ്സ് നിങ്ങൾക്ക് തന്നിട്ട് ഞാൻ പ്രസംഗം നിർത്തുകയാണ്. ആ സ്ഥലത്ത് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവൻ്റെ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് പഠിപ്പിച്ചെന്ന ഒരു സൂറത്ത്, അത് നിങ്ങൾ പഠിച്ച് അത് പാരായണം ചെയ്ത് നമസ്കരിച്ച് മരിച്ചുപോയാൽ ഇൻഷാ അള്ളാഹ് നാട്ടുകാരൊന്നും നമുക്ക് വേണ്ട, നമുക്ക് അവിടെ തുണയുണ്ടാകും. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, كتبه الله له 30 حسنا كتب له 30 حسنا ومحي عنه 30 سيئا ورفع له 30 درجا وبعث الله إليه ملكا من الملائكة ليبسط عليه جناحه ويحفظه من كل شيء حتى يستيقظ فهي المجادلة تجادل صاحبها في قبره او كما قال رسول الله ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, സഹാബത്തെ, പരിശുദ്ധമായ ഖുർആനിൽ ഞാനൊരു സൂറത്ത് കാണുകയുണ്ടായി. ജിബ്രീൽ എന്നെ പഠിപ്പിച്ച ഒരു പ്രത്യേകമായ സൂറത്താണ് കേട്ടോ. അത് നിങ്ങൾ ആരെങ്കിലും രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ
മുമ്പോ പാരായണം ചെയ്തിട്ടുറങ്ങിയാൽ കേവലം 30 സൂറത്ത് 30 ആയത്തുകൾ മാത്രമാണത്. ആ 30 ആയത്തുകളുള്ള ആ സൂറത്ത് നിങ്ങൾ ഉറങ്ങാൻ നേരത്ത് ഓതിയിട്ട് ഉറങ്ങിയാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മാലാകമാരുടെ കൂട്ടത്തിൽ നിന്ന് ഒരു മലക്കിനെ അയക്കുക. മാത്രമല്ല, അല്ലാഹു നിങ്ങളുടെ പേരിൽ 30 നന്മകൾ രേഖപ്പെടുത്തും. അത്രേ, നീ ഒരു ദിവസം ചെയ്ത തിന്മകളിൽ നിന്ന് 30 തിന്മകൾ അല്ലാഹു ഡിലീറ്റ് ആക്കി കളയും. അത്രേ, 30 പദവികൾ അല്ലാഹു നിനക്ക് സ്വർഗത്തിൽ ഉയർത്തി തരും. അത്രേ, മലക്കുകളുടെ കൂട്ടത്തിൽ നിന്നൊരു മലക്ക് നിന്റെ ബെഡ്റൂമിലേക്ക് കടന്നു വന്ന് നിന്റെ കട്ടിലിന്റെ അരികിൽ ആ മലക്കുകളുടെ വിരിപ്പ് നിനക്ക് വേണ്ടി വിരിച്ചു തരികയാണ്. നീ ഉണരുന്നത് വരെ ആപത്ത് ബല മുസീബത്തുകളിൽ നിന്ന് മാറാ രോഗങ്ങളിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്താൻ ഒരു മലക്കിനെ അല്ലാഹു ആ റൂമിലേക്ക് അയക്കുമത്രേ. അങ്ങനെ ആ മലക്കുകളെ ചിറക് വിരിച്ചുകൊണ്ട് സുഖലോലുപനായി ഉറങ്ങാൻ അവസരം നിനക്കൊരുക്കി തരികയാണ്. അങ്ങനെ സുബഹിയുടെ ബാങ്ക് വിളി കേൾക്കുന്നത് വരെ ആ മലക്ക് നിനക്ക് കാവലുണ്ടാകും. അങ്ങനെ അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ആ സൂറത്ത് ആരാണോ ഓതിയിട്ടുറങ്ങുന്നത് അത് തർക്കിക്കുന്ന സൂറത്താണ് കേട്ടോ. മരിച്ചു പോകുമ്പോ കൂട്ടുകാരില്ല, നാട്ടുകാരില്ല, ഭർത്താവില്ല, ഭാര്യയില്ല, മക്കളില്ല, ആരുമില്ല. ഒറ്റപ്പെട്ട ആറടി മണ്ണിന്റെ ഇരുണ്ട തുരുത്തിലേക്ക് നമ്മുടെ മയ്യത്തിറക്കി വെച്ചിട്ട് എല്ലാവരും മടങ്ങിപ്പോകുമ്പോ ഈ പരിശുദ്ധമായ സൂറത്ത് മങ്കരനക്കീറിന്റെ അരികിലേക്ക് ഇറങ്ങി വരികയാണ്. തുജാതിലു, ആ സൂറത്ത് അവരോട് തർക്കിക്കുകയാ, ഈ സഹോദരനെ തൊടാൻ പറ്റില്ല കേട്ടോ. മലക്കളെ അടുപ്പിക്കൂല, മലക്കളെ വരാൻ സമ്മതിക്കൂല. ഉടനെയോ തറജുലു ഫീ ഖബരിഹി ഫയുതാ മിൻ ഖിബലി റസി, ഈ മലക്കുകൾ അവന്റെ തലയുടെ ഭാഗത്തു നിന്ന് അവനിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുമ്പോ ആ തലയുടെ ഭാഗത്തു നിന്ന് വിളിച്ചു പറയപ്പെടുമത്രേ, ലൈസ ലകും അലാ മാ ഖിബലി സബീൽ, ഇന്നഹു കാന യഖ്റഉ സൂറത്തൽ മുൽക്ക്. ഒരിക്കലും ഈ തലയുടെ ഭാഗത്ത് നിന്ന് ഈ മനുഷ്യനെ ചോദിക്കാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല. കാരണം ഇവന്റെ ഈ തല കൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ നബിതങ്ങൾ പഠിപ്പിച്ച ഈ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്തത് കേട്ടോ. അതുകൊണ്ട് ഈ ഭാഗത്ത് നിന്ന് ഇവരെ ചോദിക്കാൻ അനുവദിക്കില്ല ഞങ്ങൾ. അവന്റെ കാലിന്റെ ഭാഗത്തുകൂടി അവനെ ചോദിക്കാൻ ആ മലക്കുകൾ കയറി വരുമ്പോ അവന്റെ കാലുകൾ പറയുകയാണ്, ഈ ഭാഗത്തുകൂടി പ്രവേശിക്കാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല. സൂറത്തുൽ മുൽക്കുമായി സഞ്ചരിച്ച കാലുകളാണ് ആ പാദങ്ങളാണിത്. അതുകൊണ്ട് ഈ പാദത്തിന്റെ അരികിലൂടെ ഇവനെ ചോദിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല കേട്ടോ. പിന്നീട് സുമ്മയോ അവന്റെ നെഞ്ഞിന്റെ ഭാഗത്തുകൂടി മലക്കുകൾ അവനെ ചോദിക്കാൻ പരിശ്രമിക്കുമ്പോ അവന്റെ കൽബ് വിളിച്ചു പറയുകയാല, എന്റെ ഭാഗത്തുകൂടെ ഈ മനുഷ്യനെ ചോദിക്കാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല കേട്ടോ. ഇന്നഹു കാന സൂറത്തുൽ മുൽക്ക് സൂക്ഷിച്ചു വെച്ച സ്ഥലമാണിത് കേട്ടോ. സഹാബാക്കൾക്ക് അത്ഭുതം തോന്നുകയാ, സഹാബാക്കൾ അസ്ത്രപ്രജ്ഞരാവുകയാണ്, സഹാബാക്കൾ അത്ഭുത പരതന്ത്രരാവുകയാ. ഏതാണ് സൂറത്ത് നബിയേ? സഹാബാക്കൾ അത്ഭുതത്തോടെ ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ ഓതിക്കൊടുത്തു, വഹിയ തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. സൂറത്തുൽ മുൽക്ക് 30 ആയത്തേ ഉള്ളൂ. ഇത് ഓതിയാൽ അവർക്ക് ഖബറിൽ പരിപൂർണമായ സ്വാതന്ത്ര്യം. ആ മലക്കുകൾ അവരെ കൂടുതൽ ഇടങ്ങേറാക്കാതെ വേദനിപ്പിക്കാതെ അവരെ സംരക്ഷിക്കും എന്ന് നബിയുനാ ഷഫീ